ജേഴ്സികൾ ഭാവിയിലെ ജേഴ്സികളെ വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എമ്പതി മലയാളീകരിക്കുകയാണെങ്കിൽ തന്മയീ ഭാവം എന്ന വിഷയം. അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ഇതിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ആദ്യമായി നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ ജസി സക്കീർ മച്ചിങ്ങലിനെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയും നമ്മുടെ ഉദ്ഘാടകനുമായ ജസി ഡോക്ടർ സിദ്ദീഖ് മേൽമുറി, അദ്ദേഹം ഈ അടുത്ത് കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടുകയും ജസി മലപ്പുറത്തിന്റെ അഭിമാന മാർഗമാവുകയും ചെയ്തു. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കുന്നത് റഷ മുഹമ്മദ് കുട്ടി, എമ്പതി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫൗണ്ടർ തന്നെയായ റഷ മുഹമ്മദ് കുട്ടിയാണ് നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നത്. ആദരപൂർവം മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം അർപ്പിക്കുന്ന മലപ്പുറത്തിന്റെ പാസ്റ്റ് പ്രസിഡന്റും നെടുന്തൂണുമായ ജെസി മുഹമ്മദ് സുബീഷ്, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് എല്ലാത്തിനും ഓടി നടന്ന് ആളുകളൊക്കെ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ ജെസി യൂസുഫ് അലി, അതോടൊപ്പം ഈ പരിപാടിക്ക് ഈ സൂം മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാ ജേഴ്സികളെയും നോൺ ജേഴ്സികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ജേഴ്സിയായി ബി ബെറ്റർ. താങ്ക് യു സർഫുദ്ദീൻ സാർ. നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട്, വേറാരുമല്ല ജേഴ്സി മലപ്പുറത്തിന്റെ സജീവ മെമ്പറും അതുപോലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന സിദ്ദീഖ് മേൽമുറി. അദ്ദേഹം ഈ അടുത്ത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. അപ്പോ ജെസി മലപ്പുറത്തിന്റെ ഒരു ആദരം എന്ന നിലയ്ക്ക് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്കൊക്കെ ഒരു വളരെ സന്തോഷകരമായ ഈ ഒരു വേളയിൽ സിദ്ദീഖ് മേൽമുറിയാണ് ചീഫ് ഗസ്റ്റ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ജെസി സിദ്ദീഖ് മേൽമുറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. Am I audible, Subhi sir? Yes, yes, yes. ഞാൻ പുറത്താണ്, സോറി. പിന്നെ ഉദ്ഘാടനം കേൾക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ് എടുക്കുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് ഞാനത് കണ്ടപ്പോ എന്റെ ലൈഫുമായി ഒരുപാട് ബന്ധമുള്ള ഒരുപാട് ആളുകളുടെ എമ്പതി കിട്ടിയത് കൊണ്ട് ഒരു പക്ഷെ ഇങ്ങനെ എത്തിയതായിരിക്കാം എനിക്കെന്ന് തോന്നുന്നത്. പ്രത്യേകിച്ച് എന്റെ ഒരുപാട് ടീച്ചേഴ്സിന്റെ ഒക്കെ. ബേസിക്കലി ഞാൻ എടുത്ത ടോപ്പിക്ക് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ എന്നുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോ എന്നോട് വൈവക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതാണ്, എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുത്തു എന്നുള്ളത്. ഞാനൊരു നിർമ്മാണ തൊഴിലാളി ആയിരുന്നു ഒരു 4-5 വർഷം, അതുകൊണ്ട് അതില് പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇത് എത്താൻ സാധിച്ചത് ഇന്നത്തെ ഈ ടോപ്പിക്ക്, പ്രത്യേകിച്ച് പി ടി എം ഗവൺമെന്റ് കോളേജിലെ ഇപ്പോഴത്തെ എച്ച് ഒ ഡി ആയ എന്റെ ഷമീറ കുഞ്ഞു ടീച്ചർ ഒക്കെ അവരുടെയൊക്കെ ഒരു എമ്പതി ആണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തില്. അപ്പോ പുട്ടിങ് അവർ സെൽഫ് ഇൻ ടു അതർ ഷൂ എന്നുള്ള അതിന്റെ ടെക്നിക്കൽ മീനിങ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ചില ചെറിയ റീഡിംഗ് അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോ ഒരു പക്ഷെ ജെ സി മെമ്പേഴ്സ് നമുക്കൊക്കെ ഒരുപാട് എമ്പതി ഒരു സിമ്പതി അല്ലാതെ എമ്പതി അപ്രോച്ച് ഉണ്ടായി കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ, എന്റെ ടീച്ചേഴ്സിലൂടെ എനിക്ക് എന്റെ എന്താ പറയാ ചിന്തയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് എന്റെ കുടുംബത്തെ നോക്കാനും അതേപോലെ ഫെലോഷിപ്പോട് കൂടി പി എച്ച് ഡി ചെയ്തപ്പോ ആ ക്യാഷ് ഉപയോഗിച്ച് എന്റെ കുടുംബത്തിന് കടം കൂട്ടാനും പെങ്ങളെ കെട്ടിക്കാനൊക്കെ പറ്റിയത്. സോ ഒരു ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീച്ചേഴ്സിന്റെ ഒരു എമ്പതി, ഞാൻ ഒരു ഒറ്റ കാര്യം മാത്രം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പുറത്തായതാണ് കുറച്ച് സ്പീഡ് പറയണത്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ട്. ബി ബി എ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വൈവ നടക്കുന്ന സമയത്ത് എന്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ഒരു വേർഡ് ഇതായിരുന്നു, മാം ഐ ഹാവ് എ ലോട്ട് ഓഫ് ലയബിലിറ്റീസ്, ബിക്കോസ് കൊമേഴ്സ് പഠിച്ചുകൊണ്ട് ഞാൻ ലയബിലിറ്റി എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചു.
നാല് പങ്കന്മാരാണുള്ളത്, ഞാനും ഒരാണേ ഉള്ളൂ, ഫാദർ കുലിക്കും. അപ്പൊ എന്നോട് ടീച്ചർ അന്ന് പറഞ്ഞൊരു വേർഡുണ്ട്, അപ്പൊ ജേസികാർക്കൊക്കെ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഒരുപാട് ആളുകളിൽ മാറ്റം വരുത്താൻ പറ്റും, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജേസിലൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞ വേർഡ് എന്നാണ്, ഇറ്റ് ഈസ് നോട്ട് യുവർ ലയബിലിറ്റി, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി അത് ഏറ്റെടുക്കണം, എന്നിട്ട് നീ ലൈഫിൽ മുന്നേറണം എന്ന് പറയുന്ന ഒരു ഒരു വേർഡ്. അപ്പൊ ഏകദേശം ഒരു 80% ഒരുപക്ഷെ എനിക്ക് ഇതുവരെയുള്ള ലൈഫിൽ അത് പിന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എന്റെ ബാക്കി രണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു വിടാനും അതിലെ ചെലവുകള് എന്താ പറയാ വഹിക്കാനും ഒരു ബാധ്യത എന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്ന് ഒരു ഉത്തരവാദിത്വം ഉള്ള ഇതിലേക്ക് എത്താനൊക്കെ സാധിച്ചത് ഈ എന്റെ ടീച്ചേഴ്സ് അവർ എന്നിൽ എന്നെ ഒരു എംപതറ്റിക്കൽ ആറ്റിറ്റ്യൂഡിലൂടെ നോക്കിയത് കൊണ്ടായിരിക്കാം. എനിവേ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ പുറത്തായത് കൊണ്ട് സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിലൊരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എന്റെ വൈവ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സന്തോഷം നൽകുന്ന ഒരു വ്യൂ നമ്മുടെ ജെസിയിലെ ഒന്ന് രണ്ട് ആളുകൾ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു, അതിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. നമ്മളെ സക്കീർ സാറോടാണ്, ജെസിയിലൂടെ മാത്രമുള്ള പരിചയമേ ഉള്ളൂ, അക്കാദമിക് ലെവലിലെ പരിചയങ്ങളൊന്നും അല്ലെങ്കിൽ പോലും സക്കീർ സാറ് വളരെ നേരത്തെ ജോയിൻ ചെയ്യുന്നതിന്റെ ഒരു 5 മിനിറ്റ് സമയ പ്രസന്റേഷൻ 5 മിനിറ്റ് മുമ്പ് തന്നെ സാർ അതിൽ ഉണ്ടായിരുന്നു. അപ്പൊ ജെസിയോടുള്ള ജെസി മെമ്പേഴ്സിനോടുള്ള സ്നേഹം ഞാനിവിടെ അറിയിക്കുന്നു, പ്രത്യേകിച്ച് സക്കീർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി നല്ല രീതിയിൽ നമുക്ക് പിന്നെ ക്ലാസ് കേൾക്കാനും ഒരുപാട് ആശയങ്ങൾ നമുക്ക് കിട്ടാനും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിദ്ദിഖ് സാർ ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ്. നമ്മുടെ പിന്നെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ജസ്റ്റിസ് സെല്ലൂർ പാലോളി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സെമീർ സാർ. താങ്ക് യു ചോപാൻ, വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ജസ്റ്റിസ് മലപ്പുറത്ത് സംഘടിപ്പിക്കാൻ സാധിച്ചുള്ള സന്തോഷം. ഈ എമ്പതി എന്നതിനെ കുറിച്ച് ഞാൻ ആ ഒരു ക്ലാസ്സിനെ കുറിച്ച് എന്താണെന്നുള്ള കറക്റ്റായിട്ട് സുബീർ സാർക്ക് മുമ്പ് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സബ്ജക്ട്. അതിന് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ വന്ന അർഷക്കുട്ടി മാഡത്തിന് എല്ലാവരും ആശംസകളും നേടുന്നു. അതുപോലെ തന്നെ മറ്റു ജസ്റ്റിസ് നോൺ ജസ്റ്റിസും എല്ലാവരും ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ഓൺ. താങ്ക് യു സുമീർ സാർ, നമ്മളോട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സോൺ ഓഫീസർ കൂടിയായ ജസ്റ്റിസ് മുഹമ്മദ് സുബീഷിനെ ക്ഷണിക്കുന്നു. Thank you, Chairman. The most respected today's Chairman, JCI Malappurathinte past President, Zone Officer, JCI Malappurathinte ellamaya most respected Sakir Sir. Adupole thanne innathe Chief Guest, JCI Malappurathinte JCI yodu mathramalla niravadi sangharanakale pravarthikkukayum JCI Malappurathinte abhimanamayi maarukayum cheytha Siddiq Sir. അതുപോലെ നമ്മുടെ ജെ സി ഐ മലപ്പുറത്തിന്റെ പ്രസിഡന്റ്, സ്റ്റാർ പ്രസിഡന്റ്, നമ്മുടെ എല്ലാമായ വല്ലഭ്ജി എന്ന് അറിയുന്ന ഷർഫുദ്ദീൻ മാഷ്, ആൻഡ് ടുഡേയ്സ് സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല എന്ന് നമ്മുടെ ട്രെയിനർ കൂടിയായ റഷ മാഡം, മറ്റ് ജെ സി മെമ്പേഴ്സ്, അതുപോലെ ഒരുപാട് മറ്റ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, നോൺ ജെ സികളുണ്ട്. വെരി ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് മലപ്പുറത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കഴിഞ്ഞ ദീപ്തം എന്ന സോൺ ഇവിടെ സോൺ കോൺഫറൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ സോൺ കോൺഫറൻസിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിലൂടെയാണ് ജെ സി ഐ മലപ്പുറം പോയിട്ടുള്ളത്. ഇന്ന് കഴിഞ്ഞ ദീപ്തത്തിൽ നേടിയെടുത്തുള്ള ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഐ ഡി ഏരിയയിൽ ജെ സി ഐ മലപ്പുറം ആയിരുന്നു വിന്നർ. അതിനാദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ജെ സി ഐ മലപ്പുറത്തിന്റെ എൻറ്റയർ ടീമിനെയും ഇങ്ങനെ ഒരു അംഗീകാരം നേടിയെടുക്കാൻ, കുറെ വർഷങ്ങളായിട്ട് ജെ സി ഐ മലപ്പുറം തന്നെ ആയിരുന്നു ഐ ഡി മേഖലകളിലെ അവാർഡ് നമ്മൾ ഇപ്രാവശ്യം നിലനിർത്തി. സോണിലെ ട്രെയിനിങ് മേഖലകളിലെ ഒരു ട്രെയിനിങ് ലോം എന്ന പേരിൽ അറിയപ്പെടുന്ന ജെ സി ഐ മലപ്പുറത്തിന് ആ അംഗീകാരത്തിലൂടെ കൊണ്ടുപോയ എല്ലാ മെമ്പേഴ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഫാക്കൽറ്റിയും അതുപോലെ ചീഫ് ഗസ്റ്റും ഒക്കെ ഒരേ സമയം 2017 ജെ സി ഐ മലപ്പുറത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ റഷ മാഡം 2017 ജെ സി ഐ മലപ്പുറത്തിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിരുന്നു.
അറിയപ്പെടുന്ന ഒരു ട്രെയിനർ കൂടിയാണ്. കാരണം ജെ സി എ മലപ്പുറത്തിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു നേട്ടം തന്നെയാണ് റഷാ മേഡത്തിനെ പോലുള്ള ഒരാള് ജെ സി എ മലപ്പുറത്ത് വന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. അവരുടെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇന്റർനാഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലകളിൽ മാത്രം വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ ഇന്റർനാഷണൽ ആയിട്ട് കമ്പനികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ എമ്പതി, അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പറഞ്ഞ പോലെ എമ്പതി എന്ന സബ്ജക്ട് ഏതൊരാളുടെയും ഒരു വ്യക്തി എന്ന നിലക്ക് അപ്പുറത്തേക്ക് ഒരു പാരന്റ് ഒരു അധ്യാപകനാണെങ്കിലും എല്ലാ മേഖലകളിലും ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഒരു നേതാവാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് എമ്പതി എന്നുള്ളത്. അത് ആ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ എല്ലാ അഭിമാനമായുള്ള സിദ്ദീഖ് സാറിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജെ സി എ മലപ്പുറത്തിനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് സിദ്ദീഖ് സാറ് നേടിയെടുത്തിട്ടുള്ളത്, ഡോക്ടറേറ്റ് ഈ ഡേ ആയി നേടിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ജെ സി എ മലപ്പുറം നടത്തുന്ന എമ്പതി എന്ന ഈ സെഷനിൽ നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എമ്പതി എന്നൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ചെയർമാൻ. താങ്ക് യു. താങ്ക് യു സുബി സാർ. നമ്മുടെ പരിപാടിയോട് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ട്രെയിനറെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ ജെ സി യൂസുഫ് മേൽമുറിയെ ക്ഷണിച്ചുകൊണ്ട് Good evening to all. Today's faculty is a founder and chief facilitator at the Empathy University. She is a certified instructional designer and on the way to becoming certified empathic intervention facilitator. She is actively involved in social causes, is an L&D and CSR consultant and an adjunct lecturer, and is a associated with some of the best educational pioneers is in the world, such as TEDx and Technovation. I heartily invite today's faculty, Jesse Rasha Mohammed Kutty. Thank you so much. ഒരു പാട് സന്തോഷമുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞല്ലേ, ഇനി സ്റ്റാർട്ട് ചെയ്യല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ബിസിയായിട്ട് അതും ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാരും തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഇത്ര പേര് സമയമെടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് സുബീഷ് ആൻഡ് യൂസഫ്, നിങ്ങളെല്ലാം വിളിച്ചതിനും ഈ ഒരു ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട്. എവിടെ പോയി സെഷൻ എടുക്കുന്നതിലും കൂടുതൽ ഒരു സന്തോഷമാണ്. നാട്ടിൽ വന്ന് നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുക, കുട്ടികൾക്കായാലും പിന്നെ കമ്പനീസിനായാലും എപ്പോഴും ഇത് വേറെ തന്നെ ഒരു സന്തോഷമാണ്. പക്ഷെ ചുരുക്കം സമയമേ ഉള്ളൂ, അധികം ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് ഈ ഒരു സമയം കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. എംപതി പോലത്തെ ഏതൊരു സോഫ്റ്റ് സ്കില്ലും ഫോർ ദാറ്റ് മാറ്റർ ഇറ്റ്സ് നോട്ട് സംതിങ് നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടോ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഐ ഗിവ് യു ബ്രീഫ് എന്താണ് എംപതി. ഞാൻ യൂഷ്വലി ഒരു വർക്ക്ഷോപ്പ്, എൻ്റെ യൂഷ്വലി വർക്ക്ഷോപ്പ്സ് രണ്ട് ദിവസം മുതൽ, പിന്നെ യൂഷ്വലി എസ്പെഷ്യലി കമ്പനീസിന്റെ കൂടെ ആണെങ്കിൽ വൺ ഇയർ ലോങ് കോൺട്രാക്ട്സ് ഒക്കെ ഞാൻ നോക്കാറ്. അപ്പം അത്രയും സമയമെടുക്കും നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാൽ പോലും ഐ ഗിവ് യു എ ബ്രീഫ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അവയർനെസ്. എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഓരോരുത്തരും സംസാരിച്ചപ്പോഴും പറയുന്നത് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മേക്സ് മൈ ജോബ് എ ലോട്ട് ഈസിയർ. എനിക്ക് ഈസിയാണ് ഇനി, കാരണം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ പിന്നെ പറയുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വോണ്ടഡ് ടു ബിഗിൻ വിത്ത് എ വീഡിയോ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അയച്ചു തരാം. ഐ സെൻഡ് ഇറ്റ് ടു യൂസഫ് ഫോർ സുബീഷ്, അവർക്ക് ബാക്കി എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റുന്ന ഗ്രൂപ്പിലേക്ക് എങ്ങാനും ഫോർവേഡ് ചെയ്ത് തന്നോളൂ. ഇറ്റ്സ് വീഡിയോ. അപ്പൊ ആ വീഡിയോ എന്താന്ന് വെച്ചാൽ സമയമില്ലാത്തോണ്ട് ഇറ്റ്സ് എ 5-minute വീഡിയോ. അപ്പൊ ഞാൻ ആ ഒരു 5 minutes ലാഭിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇതില് ബേസിക്കലി ഇറ്റ്സ് എ വെരി എന്താണ് പിന്നെ ഭംഗിയിൽ കാണിക്കുകയാണ് എന്താണ് എംപതി എന്നുള്ളത്. എനിക്ക് എന്റെ എക്സ്പ്ലനേഷൻ കുറക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ത്രൂ കാണിക്കണം എന്നായിരുന്നു. ഞാൻ നല്ലത് അയച്ചു തരാം. അപ്പം വാട്ട് ഇസ് എംപതി, റൈറ്റ്? എംപതി എന്നുള്ളത് ഇപ്പം മിസ്റ്റർ സിദ്ദീഖ് സംസാരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് എൻ അതർ പേഴ്സൺ അല്ലേ. വേറൊരാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ വേറൊരാളെ ഷൂസിലേക്ക് കയറിയിട്ട് അവരുടെ പെർസ്പെക്റ്റീവിലൂടെ
കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് എംപതി എന്ന് പറയുന്നത്. ദാറ്റ്സ് എ സിമ്പിൾ ഡെഫിനേഷൻ, കുറച്ച് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡെഫിനേഷൻ. ടെക്നിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് പല ഭാഗങ്ങളുണ്ട്. ദേർ ആർ ഡിഫറെന്റ് പാർട്സ് ടു എംപതി. എംപതി എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ എന്താണ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയ പിന്നെ ഡാനിയൽ ഗോൾമൻ എന്ന് പറയുന്ന ഒരാള് എഴുതിയ ഒരു ബുക്കായിരുന്നു ഇമോഷണൽ ഇന്റലിജൻസ്. അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയി ഒരു ഭയങ്കരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഇ ക്യൂ. അല്ലെങ്കിൽ നമുക്ക് ഐ ക്യൂ ഇന്റലിജൻസ് കോഷ്യന്റ് ഉള്ള പോലെ ഇമോഷണൽ കോഷ്യന്റും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇമോഷണൽ കൺട്രോളും ഇമോഷണൽ റെഗുലേഷനും ഇമോഷണൽ അവയർനെസ്സും എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് സക്സസിന്റെ റേറ്റ് കൂടും. ഐ ക്യൂ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വരെ നമ്മൾ സക്സസിന് കാരണമാവുള്ളൂ. അതിനുശേഷം ഇ ക്യൂം കൂടെ വേണം. നമ്മള് പിന്നെ നമ്മളെ ഇമോഷൻസും ഒക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ അഞ്ച് മെയിൻ പാർട്സ് ആയിട്ടാണ് ഡാനിയൽ ഗോൾമൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിലത്തെ ഒരു മേജർ കോമ്പനന്റ് ആണ് എംപതി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോഷൻ, ദർ ഇസ് സോ മച്ച് ടു ഡിസ്കസ് വെൻ ഇറ്റ് കംസ് ടു ജസ്റ്റ് എംപതി, ഈ ഒരു കോൺസെപ്റ്റ് മാത്രം. അപ്പം ജസ്റ്റ് ടു ഗിവ് യു എ സ്മോൾ ബ്രീഫ് ഓൺ വാട്ട് എംപതി ഈസ്, എംപതിയുടെ മൂന്ന് പാർട്സ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഐ ജസ്റ്റ് വെൻ ഐ എം എക്സ്പ്ലെയിനിങ് വാട്ട് എംപതി ഈസ്, മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Empathy's three parts. The first one is cognitive empathy. Cognitive, cognition nu varna chindikya, mind. Nammala mind in aithe related aaya ellathinu nammala cognition nu parayam, cognitive. So cognitive empathy nu parayunnathu vera oraala thoughts allengi thinking adu nammala manasilakkunnenaanu, vera oraala bhagathu ninnittu ayal enda chindikkunnennu manasilakkunnenaanu cognitive empathy nu parayam. For example, നമ്മളൊരു ക്ലോസ് ഫ്രണ്ട്, ലെറ്റ്സ് സേ നമ്മളൊരു ഭയങ്കര അടുത്തൊരു ഫ്രണ്ടിന്റെ ജോലി പോയി, ആ അപ്പൊ അവര് ജോലി പോകുമ്പോ നമ്മൾ അവരെന്തൊക്കെയാ ഇപ്പൊ ചിന്തിക്കുന്നത്, അവരെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും, അവരെ മൈൻഡിലൂടെ ഇപ്പൊ പോകുന്ന ചിന്തകൾ എന്തായിരിക്കും എന്ന് നമ്മള് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് കോഗ്നിറ്റീവ് എംപതി. അയ്യോ എന്റെ ജോലി പോയി, ഇനി ഞാൻ എങ്ങനെയാണ് എന്റെ കുടുംബത്തിനെ നോക്കുക ഈ ഒരു സമയത്ത്, കോവിഡ് കാലത്ത് ഇനി എങ്ങനെ ഒരു പുതിയ ജോലി കിട്ടുക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാവുമല്ലോ, ഞാൻ എങ്ങനെയാണ് ഇനി എൻ്റെ പിന്നെ എന്താ പറയുക പാരൻസിനോട് പറയുക എൻ്റെ ജോലി പോയി എന്നുള്ളത്. അപ്പം ഇതൊക്കെ ആയിരിക്കും ഇമ്മീഡിയറ്റ്ലി ഒരു ഒരാളെ ചിന്തയിൽ വരുന്ന തോട്ട്സ് അല്ല. അപ്പം ഇങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യാൻ നോക്കുകയാണ് എന്തൊക്കെ ആയിരിക്കും നമ്മളെ ഫ്രണ്ട് ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്നത്, ആ തോട്ട്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുന്നതിനാണ് കോഗ്നിറ്റീവ് എംപതി എന്ന് പറയാം. Now the second part is affective empathy. AFFECTIVE, affective. Affective എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഫീൽ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച്. അപ്പം ഈ ഒരു എക്സാമ്പിളില് നമ്മളെ ഫ്രണ്ടിന്റെ ജോലി പോയപ്പോ ആള് ഭയങ്കര സാഡ് ആണ്, ആള് ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആണ്, ഒരുപാട് ടെൻഷൻ ഉണ്ട്. ആളെ ഫീൽ ചെയ്യുന്നത് അതൊക്കെയാണ്, സാഡ്നെസ് ആണ് അല്ലെ, ഡിസ്ട്രെസ് ആണ്, ചെറുതായിട്ട് എന്താ പറയാ ആംഗ്രി ആണ്. കാരണം ഒരുപാട് കാലം ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്, അപ്പൊ ഞാൻ ഭയങ്കര ആംഗ്രി. അപ്പൊ ഈ ആങ്കർ, അപ്പൊ എന്തൊക്കെ ഫീലിങ്സ് ആണോ ആൾക്കുള്ള, ചിന്തകളല്ല ഫീലിങ്സ്, അതിനാണ് നമ്മൾ എഫക്റ്റീവ് എംപതി എന്ന് പറയുന്നത്. ദാറ്റ്സ് ദ സെക്കൻഡ് പാർട്ട്, right, of empathy. Third one is compassionate empathy. നമ്മൾ വേറൊരാളെ ഭാഗത്തുനിന്ന് കോഗ്നിറ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ചിന്തിച്ചിട്ട് അവരെ തോട്ട്സും ഫീലിങ്സും മനസ്സിലാക്കിയിട്ട് വെൻ യു ടേക്ക് ആക്ഷൻ, റൈറ്റ്, അതിനാണ് കമ്പാഷനറ്റ് എംപതി എന്ന് പറയുക. അവിടെ നമ്മൾ മൈൻഡും ഫീലിങ്സും മനസ്സിലാക്കിയിട്ട് വി ആർ ടേക്കിംഗ് ആക്ഷൻ, അപ്രോപ്രിയേറ്റ് ആക്ഷൻ. ആ ഒരാളെ വിഷമം, അപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ ജോലി പോയി, അപ്പം ആള് പല നെഗറ്റീവ് ചിന്തകളാണ്, ഭയങ്കര സാഡ് ആണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്റെ സൈഡിൽ നിന്ന് ആളെ സി വി ചോദിച്ചിട്ട് എനിക്ക് പറ്റുന്നത്ര ഫ്രണ്ട്സിന് ഞാൻ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഈ ഒരു ആക്ഷൻ ഞാൻ എടുക്കുന്നത്, അതിനാണ് കമ്പാഷനറ്റ് എംപതി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ത്രീ പാർട്സ് ഓഫ് എംപതി വിച്ച് ഐഡിയലി ഐ വുഡ് ലൈക്ക് യു ടു റിമെമ്പർ. ഇതാണ് എംപതിയുടെ ഒരു മേജർ പാർട്സ് ടു ഇറ്റ്. ദർ ആർ ലോട്ട്സ് മോർ, പക്ഷെ ഇപ്പൊ തൽക്കാലത്തിന് ഈ ഒരു മൂന്ന് കാര്യം ഓർത്താൽ യു ക്ലിയർ ഓൺ വാട്ട് എംപതി ഈസ്. അപ്പൊ ഇതാണ് എംപതി എന്ന് പറയുന്നത്. നീ വാട്ട് ടു സ്റ്റഡീസ് സേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു എംപതി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു, ഞാൻ എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ഫാക്ട് അല്ലേ. അപ്പം സയന്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡീസ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. യുനോ കുറെ സ്റ്റഡീസ് എസ്പെഷ്യലി ഈ കാലത്ത് ഇപ്പം ലേറ്റ്ലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ നമ്മളെ ഈ ഒരു ഈസ്റ്റിലേക്കാണ് കുറച്ചും കൂടെ എംപതി എന്താണെന്നും അതിൻ്റെ ഒരു ഇത് പിന്നെ എസ്പെഷ്യലി ഇൻ ദ കോർപ്പറേറ്റ് കൾച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് ഇവിടെയൊന്നും ഭയങ്കര പോപ്പുലർ ആവാത്ത ഇവിടൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദ വെസ്റ്റ്, വെസ്റ്റില് ഭയങ്കരമായിട്ട് ക്യാച്ചപ്പ് ചെയ്ത് എല്ലായിടത്തും ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എംപതി, റൈറ്റ്. അപ്പം ഫ്രം ദ സ്റ്റഡീസ് ദാറ്റ് ഐ റെഫേർഡ്,
എംപതി ഹെൽപ്സ് മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്സ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്താനും അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് എംപതി. ഓബ്വിയസ്ലി അതിപ്പോ നമ്മള് പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ, അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തു എന്നുള്ളതിലോ വലിയ സർപ്രൈസ് ഒന്നുമില്ല. കാരണം ഓബ്വിയസ്ലി നമുക്ക് നമ്മളൊരു ഫ്രണ്ടിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മളൊരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ചെറിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ അല്ലേ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇറ്റ് ഹെൽപ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്സ്, അതാണ് ഒരു വൺ തിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ്. ഫാമിലി റിലേഷൻഷിപ്സ് ഇപ്പം പല എന്താ പറയാ, എസ്പെഷ്യലി നമ്മളെ സ്പൗസൽ റിലേഷൻഷിപ്പ്, ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു പാരന്റ് കുട്ടികൾ, ലൈക്ക് യുനോ പാരന്റിംഗിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എംപതി. എംപതിക് പാരന്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ഓഫ് പാരന്റിംഗ്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് അഗ്രഷൻ. നമ്മളിപ്പം അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ എല്ലാം എടുത്തറിയാനും കുറെ ദേഷ്യം വരാറില്ല. അപ്പൊ ഇതൊക്കെ ഈ ഒരു എംപതി പറയുന്ന ഒരു സ്കിൽ, എസ്പെഷ്യലി ടുവേർഡ്സ് അദർ പീപ്പിൾ, ഞാൻ പറയുന്ന ഒറ്റയ്ക്ക് ഉണ്ടാവുമ്പോൾ മാത്രമല്ല, പിന്നെ വിത്ത് സംബഡി. ഇപ്പൊ റോഡ് റാഷ്, റോഡിൽ ആരെങ്കിലും നമ്മളൊരു കാർ പെട്ടെന്നുണ്ട് ആൾക്കാർക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു അടി അടിക്കാൻ അഗ്രസീവ് വീട്ടിലിട്ട് സെക്ഷൽ അസോൾട്ട്, അത് വളരെയധികം കുറയും. റേസിസം, റേസിസം യു എസിലെല്ലാം കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക് ആണല്ലേ, ലൈക്ക് യുനോ എ ലോട്ട് ഓഫ് പോലീസ് ബ്രൂട്ടാലിറ്റി, പിന്നെ റേസിസം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, റേസിസം, പ്രെജുഡിസ് അല്ലെ, ബുള്ളിയിങ്, സ്കൂൾസിലും കോളേജസിലും എത്രയോ മരണങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ബുള്ളിയിങ് എല്ലാം. ഇതൊന്നും നടക്കില്ല ഇഫ് യു എംപതി ടുവേർഡ്സ് സംബഡി. എംപതി യൂസ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാരെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഫൈറ്റ്സ് ഇൻ ഇൻഈക്വാലിറ്റി, ബൂസ്റ്റ് ക്രിയേറ്റിവിറ്റി. ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് കമ്പനീസ് ഇക്കാലത്ത് അവരെ അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ് എന്ത്, പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ യു ബിക്കം മോർ ക്രിയേറ്റീവ് ഇഫ് യു ആർ മോർ യു ഇഫ് യു പ്രാക്ടീസ് എംപതി. പിന്നെ ഫിനാൻഷ്യൽ, ഇനിയിപ്പോൾ ഇവിടെ കമ്പനികൾ ഓൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എംപതി എന്നുള്ളത് നിങ്ങളെ എംപ്ലോയീസിലും കസ്റ്റമർ സർവീസിലും നിങ്ങളെ നമ്മളെ ജോലി കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ എംപതി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് ഫിനാൻഷ്യൽ ഔട്ട്കം പോലും ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം 2015 നടത്തിയ ഒരു സ്റ്റഡിയിൽ വേൾഡിലെ ടോപ്പ് 10 എംപതിക്ക്, ഏറ്റവും കൂടുതൽ എംപതി പ്രാക്ടീസ് ചെയ്യുന്ന ടോപ്പ് 10 കമ്പനീസിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോർ ദാൻ ഡബിൾ വെൻ കമ്പയർഡ് ടു ലോ എംപതി ഉള്ള കമ്പനീസിന്. അത്ര മാത്രം ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് പോലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് എംപതി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ പറയല്ലോ, മിക്ക ആൾക്കാരും നമ്മൾ ജോലി വിട്ട് കമ്പനികൾ വിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് മോർ ദാൻ അവരെ പ്രശ്നത്തിൽ അപ്പുറം, അത് അവരെ മാനേജേഴ്സ്, അവരെ ജോലിയല്ല യൂഷ്വലി പ്രശ്നം, മാനേജേഴ്സിന് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ്. അവർ ആരെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്, അവരായിട്ടുള്ള റിലേഷൻഷിപ്സ് അത് ബുദ്ധിമുട്ടായിട്ടും ആ പൊളിറ്റിക്സ് കാരണമാണ് കൂടുതൽ ആൾക്കാർ ലീവ് ചെയ്യുന്ന കമ്പനികളല്ല. അപ്പം അട്രീഷൻ എന്ന് അതിന് പറയാം, കമ്പനീസിൽ നിന്ന് ആൾക്കാർ പോകുന്നതിന്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് നല്ലൊരാളെയൊക്കെ എവിടെന്നെങ്കിലും എന്താ പറയാ റിക്രൂട്ട് ചെയ്ത് നല്ലപോലെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ കമ്പനിയിൽ നമ്മുടെ ജോലി സ്ഥലത്തിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ പിന്നെന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ അവർ അവിടെ സഹിക്കാൻ പറ്റാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇറങ്ങി പോവാണ്. അപ്പം എത്രമാത്രം കോസ്റ്റ് ആണ്, ട്രെയിനിങ് കോസ്റ്റ്, അവർ ആ ഒരു വളർത്തി കൊണ്ടുവരാൻ എടുത്ത സമയം, ഇതെല്ലാം അവർക്ക് കൊടുക്കുന്ന സാലറി, ഇതെല്ലാം പിന്നെ നമുക്ക് പിന്നെ ഒരാളെ പുതിയത് കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഇതെല്ലാം കോസ്റ്റ് ആണ് അത് എൻഡ് ഓഫ് ഇറ്റ്. അപ്പം ഈവൻ ഇൻ പ്രൊഫഷണൽ സ്പേസസ് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പിന്നെ വേൾഡിലെ ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉള്ള കൺട്രിയാണ് ഫിൻലൻഡ്. ഫിൻലൻഡിൽ അവരെ നാഷണൽ കരിക്കുലമിന്റെ ഭാഗമാണ് എംപതി എന്ന് പറയുന്ന സബ്ജക്ട്. ഇതുപോലെ തന്നെ കാനഡയിൽ മേരി ഗോർഡൻ എന്ന് പറയുന്ന ഒരു പാരന്റിങ് എക്സ്പേർട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് റൂട്ട്സ് ഓഫ് എംപതി. ഈ റൂട്ട്സ് ഓഫ് എംപതി പ്രോഗ്രാമിൽ എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ബേബിനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാണ്, എന്നിട്ട് ആ ബേബിനെ നടുവിലിരുത്തിയിട്ട് ചെറിയ കുട്ടികള്, ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികള്, സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികള്, ഈ ഒരു ബേബിയുടെ ചുറ്റും ഒരു സർക്കിളിൽ ഇരുത്തിയിട്ട് ഈ ബേബി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ബാക്കിയുള്ളവർ ആ ബേബിനെ നോക്കിയിട്ട് ആ ബേബി ഇപ്പൊ കരയാണെങ്കിൽ എന്തിനായിരിക്കും ഈ ബേബി കരയുന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യുക. കേൾക്കുമ്പോൾ നമുക്ക് സില്ലി ആയിട്ട് തോന്നും, പക്ഷേ ഈ ഒരു റൂട്ട്സ് ഓഫ് എംപതി പ്രാക്ടീസ്, ഈ കുട്ടി കരയുമ്പോൾ എന്തിനാണ് കുട്ടി കരയുന്നത് എന്നുള്ളതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഡിസ്കഷൻസ് കാരണം, ഈ ഒരു റൂട്ട്സ് ഓഫ് എംപതി പ്രോഗ്രാം കാരണം പിന്നീട് അവർ സ്റ്റഡി ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്ന എന്താന്ന് വെച്ചാൽ, കുട്ടികളെ പ്രോ സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് കുറച്ചുകൂടെ സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ടെൻഡൻസി അത് 40% കൂടുക ചെയ്യുന്നത്. അവരെ പാരന്റ്സിനായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ആയി. അവർ സ്കൂളിൽ ഈ കാര്യം ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവരെ പാരന്റ്സിനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റാണ് കാണുന്നത്.
പിന്നെ എന്താണ് കുട്ടികളുടെ ഗ്രേഡ്സ് പോലും ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ ബുള്ളിയും കുറഞ്ഞു, കുട്ടികളെ ഗ്രേഡ്സ് ഇമ്പ്രൂവ് ആവുക, അല്ലെങ്കിൽ കുട്ടികളെ മാർക്ക് മാർക്കുകൾ ഈ ഒരു എംപതി പഠിപ്പിക്കുന്നോണ്ട് കൂടുക എന്ന് പറയുന്നത് എത്രമാത്രം പവർഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതൊക്കെയാണ് എന്താ പറയാ, സോ ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇവിടെ എനിക്ക് മനസ്സിലായത് ഫ്രം ദി ബ്രീഫ് ടൈം നിങ്ങളെല്ലാവരും സംസാരിച്ചപ്പോ തന്നെ കാണാനുണ്ടായിരുന്നു. ഇപ്പൊ സിദ്ദീഖ് പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് ആള് പറഞ്ഞു തന്നു നമുക്ക് അല്ല, എങ്ങനെയാണ് സ്കൂൾസിലെ ടീച്ചേഴ്സ്. ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു എംപതി യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള കാരണം അതായിരുന്നു, ലൈക് വെൻ ഐ വാസ് ഗോയിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈം, ഭയങ്കര ബുദ്ധിമുട്ടൊരു കാലത്തിലൂടെ പോകുന്ന സമയത്ത് ഐ റിയലൈസ് ഞാനൊരു 20 വർഷമാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ടുള്ള, സ്കൂൾസ് ആയിട്ട് കോളേജസ് ആയിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ യു റിയലൈസ് ജീവിതത്തിന്റെ ഓരോ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ വന്ന് അടിക്കുമ്പോൾ അതൊന്നും ഡീൽ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ കേപ്പബിലിറ്റി എനിക്കില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചുണ്ടാക്കിയതും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതും. ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇൻ ദി എഡ്യൂക്കേഷൻ. ഞാൻ തുടങ്ങിയത് ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു, സ്കൂൾസിൽ ട്രെയിനിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബിക്കോസ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. ലൈക് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ പ്രോബബ്ലി സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ്. നാളത്തെ പ്രസിഡൻസ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, പൊളിറ്റീഷ്യൻസ് ആവട്ടെ, എല്ലാവരെയും ഉണ്ടാക്കുന്നതും എല്ലാവരെയും വളർത്തിയെടുക്കുന്നതും സ്കൂളിലിരുന്ന് ടീച്ചേഴ്സാണ്. അത്രയും പവർഫുൾ ഒരു റോളാണ് ടീച്ചേഴ്സ് കളിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഐ ഫെൽറ്റ് എംപതി എന്ന് പറയുന്നതൊക്കെ അവർക്ക് വേണം. ഇറ്റ്സ് എ സ്കിൽ ദാറ്റ് വി നീഡ് ടു ടീച്ച് നോട്ട് ജസ്റ്റ് ആ ടീച്ചേഴ്സ്, പേരൻസ്, നമ്മളെ കുട്ടികൾ എല്ലാവരും ഇത് പഠിച്ച് വളരണം. കാരണം അല്ലാന്ന് അങ്ങനെ പഠിച്ച് വളരുകയാണെങ്കിൽ ലോകം ഇന്ന് കാണുന്ന പോലെ ആവില്ല. ഇറ്റ് വിൽ ബി ലൈക്ക് എ ലോട്ട് ബെറ്റർ, ദ വേൾഡ് വിൽ ബി എ മച്ച് ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. അങ്ങനെ ആ ഒരു റിയലൈസേഷൻ എനിക്ക് തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു എംപതി പോലത്തെ സ്കിൽ, ഈ റൂട്ട്സ് ഓഫ് എംപതി പോലത്തെ പ്രോഗ്രാംസിലൂടെയാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ വളർത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഐ പ്രിറ്റി ഷുവർ നമുക്ക് പിന്നെ ഭാവിയിൽ ഒരു പ്രശ്നം ജീവിതത്തിൽ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനും ഡീൽ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും, റൈറ്റ്? So these are the reasons why I started the Empathy University, why I talk about empathy so much. Empathy and parayingana endha varu oru vaadu workshops um karyangalum cheyyunna, the certifications, I even provide certification programs idoka cheyyunnathu athareyum important aayittu oru quality like rightfully ningal ellam paranju pole endu manasilakkiyathonnu. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഒരു എംപതി എന്ന് പറയുമ്പോൾ ഈവൻ ഇൻ എ വർക്ക്ഷോപ്പ്, ഇൻ എ ടിപ്പിക്കൽ എംപതി വർക്ക്ഷോപ്പ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്ന ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓർ തിങ്സ് അബൌട്ട് എംപതി? അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ഞാൻ എപ്പോഴും കവർ ചെയ്യുന്നത് പ്രെജുഡിസ് ആണ്. ഐ ഹോപ്പ് പ്രെജുഡിസ് അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിംഗ് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുക, വേറൊരാളെ ജഡ്ജ് ചെയ്യുക, അതിനാണ് പ്രെജുഡിസ് എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പുതിയൊരാള്, ഇപ്പം ഇന്നത്തെ ടോക്കിൽ തന്നെ ഇപ്പം ഞാനും ഒരു പുതിയ ആളായിട്ട് ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. നമ്മളിപ്പം നമ്മളൊരാളെ കാണുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിൽ പല ധാരണകൾ ഉണ്ടാക്കി വെക്കും അയാളെ കുറിച്ച്, അല്ലെ? ചെറുതായിട്ട് അവരെ കുറിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും വായിക്കേ, എന്തെങ്കിലും ഒന്ന് കേക്ക്, എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി ചെയ്തിട്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മളെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും, ഇയാൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. പിന്നെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും, ഒരാളെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആ കാണുന്നതിൽ തന്നെ നമ്മൾ കുറെ നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യും, പല ജഡ്ജ്മെന്റ്സ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കും. അതിനാണ് പ്രെജുഡിസ് എന്ന് പറയാം, റൈറ്റ്? ഇപ്പം എന്താ പറയാ, അപ്പം ഈ പ്രെജുഡിസ് എന്ന് പറയുന്നത് ഭയങ്കര സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പ്രെജുഡിസ് ഇസ് എ വെരി ഡേഞ്ചറസ് പ്രോബ്ലം. കാരണം ഇതാണ്, ഇറ്റ്സ് എ സബ് കോൺഷ്യസ് തിങ് നമ്മളത് യൂഷ്വലി ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ഒരു അഭിപ്രായങ്ങളോ അതോ ഇതോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോലും അല്ല. അതാണ് അതിന്റെ രസം. അപ്പം ഈ പ്രെജുഡിസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം, നമ്മളെ സ്വന്തം പ്രെജുഡിസസ് എന്തൊക്കെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് പാർട്ട് ഓഫ് എംപതി. കാരണം പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എംപതി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ വേറൊരാളെ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് എംപതി, എഫക്റ്റീവ് എംപതി, വേറൊരാളെ മനസ്സും തോട്ട്സും ഫീലിംഗ്സും കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അയാളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, അല്ലെ? അയാളെ നമ്മൾ ഈ ഒരു ആ ഒരു രീതിയിൽ കാണാൻ പാടില്ല. നമ്മൾക്ക് സ്വന്തമുള്ള പ്രെജുഡിസസ് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. വി ഷുഡ് ബി കറേജിയസ് ഇനഫ് ടു ക്വസ്റ്റ്യൻ അവർ ഓൺ പ്രെജുഡിസസ്, എന്നിട്ട് നമ്മൾ എംപതൈസ് ചെയ്യാൻ നോക്കണം. അപ്പം പ്രെജുഡിസ് എന്ന് പറയുന്നത് എംപത്തിന്റെ മുന്നിൽ ഒരു ബാരിയർ ആണ്, എംപത്തി ബ്ലോക്ക് ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ് പ്രെജുഡിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനിപ്പം പല എക്സസൈസസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനും വേണമെങ്കിൽ ഒരു ഇത് കാണിച്ചു തരാം.
ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഇപ്പോ ക്യാൻ യു സീ ദിസ് പിക്ചർ? കാണുന്നുണ്ടോ? യെസ് യെസ് യെസ്. സോ ഇപ്പൊ ഈ പിക്ചർ കാണുമ്പോ എന്താ എന്താ തോന്നുന്നത്? ഇപ്പൊ യൂഷ്വലി ദിസ് ഇസ് എ സ്മോൾ ആക്ടിവിറ്റി ദാറ്റ് ഐ ഡു ഇൻ ക്ലാസ് റൂംസ്, ഇതുപോലെ വർക്ക്ഷോപ്സ് വെബിനാർസ് എടുക്കുമ്പോ. ഇപ്പം ഈ ഒരു പിക്ചർ കാണുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ ഈ ഒരു കൊച്ചിനെ കുറിച്ചും അവരെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ച്, ആ കുട്ടിയുടെ ജീവിത സിറ്റുവേഷൻസിനെ കുറിച്ച്, എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടല്ലേ. വി ഓൾറെഡി ഹാവ് സർട്ടൻ അസംഷൻസ് അല്ലെങ്കിൽ കുറച്ച് ചിന്തകളുണ്ട്, എന്തൊക്കെയായിരിക്കും ഈ കുട്ടിയുടെ ജീവിതം, അതിന്റെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും, അതിന്റെ വീട്ടുകാർ എങ്ങനെയായിരിക്കും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും അല്ല ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ. ഇതുപോലെ തന്നെ ഈ ഒരു പിക്ചർ ഫോർ എക്സാമ്പിൾ കണ്ടാൽ തന്നെ നമ്മൾ ആലോചിക്കും, ഓക്കെ കാണുമ്പോ തന്നെ നമുക്ക് ചില ചിന്തകളുണ്ട്, ഓക്കെ ഇതൊക്കെ ആയിരിക്കും ഇയാളെ ജീവിതം. സംടൈംസ് ഇന്ന് നമുക്കൊരു സ്റ്റോറി പോലും ക്രിയേറ്റ് ചെയ്യാം ഒരാളെ കണ്ടിട്ട്, എന്തായിരിക്കും അയാളെ ജീവിതം, എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരാളെ നമ്മൾ ഒരു ദിവസം നേരിട്ട് കാണാനെങ്കിൽ വിഷമം തോന്നും, ഭയങ്കര ഡെപ്തിൽ എന്തോ വിഷമിച്ചിരിക്കുകയാണ് ആളെന്നുള്ളത്. ഇപ്പം സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാവർക്കും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാമായിരുന്നു. അപ്പം ഇങ്ങനത്തെ പിക്ചേഴ്സ് ഇനിയിപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നേരത്തെ കണ്ട ഈ ഒരു ഇമേജ് എന്ന് പറയുന്ന ഈ കൊച്ച്, ദിസ് ഇസ് ഈ കൊച്ചാണ്, ദിസ് ഇസ് ഐലൻഡ് കുരുതി, ഹീസ് എ 3-year-old സിറിയൻ ബോയ് ഹു ഇസ് കിൽഡ് ഡ്യൂറിംഗ് ദ റെഫ്യൂജി ക്രൈസിസ്. അല്ലെ, ആ റെഫ്യൂജി ക്രൈസിസിന്റെ കാലത്ത് ഇത് ഭയങ്കര ഹെഡ്ലൈൻസ് ആയ ഒരു പിക്ചർ ആയിരുന്നു ഐലൻഡ് കുർത്തിയുടെ. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് പിക്ചർ കാണുമ്പോൾ യു അസ്യൂം ദാറ്റ്, അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ റിയാലിറ്റി എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരാളെ കുറിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടാണ്. അത് അതിന്റെ അത് അത് ഞാൻ പ്രെജുഡിസ് എത്രമാത്രം നമ്മളെ മനസ്സിലൊക്കെ കടക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചേഴ്സ് കാണിക്കുന്നത്. ഇനിയിപ്പോ ഈ പിക്ചർ ഫോർ എക്സാമ്പിൾ, ഇത് കല്യാൺ ദേവി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓർമ്മയുണ്ടാവും, ഡൽഹിയിൽ കുറച്ച് മുമ്പ് ഒരു റേപ്പ് കേസ് നടന്നത് അല്ലേ. There was the Delhi rape case which was a huge deal. ഇന്ത്യ മൊത്തം ഇളക്കിയ ഒരു ഒരു സംഭവമായിരുന്നു. ആ സമയത്ത് രാം സിംഗ് ആൻഡ് മുകേഷ് സിംഗ് വെർ ദ ടു പ്രൈം അക്യൂസ്ഡ്, രണ്ട് അക്യൂസ് ചെയ്തപ്പെട്ട കൾപ്രിറ്റ്സ് അവർ രണ്ടുപേരുമായിരുന്നു. സോ രാം സിംഗ് ആൻഡ് മുകേഷ് സിംഗ് അവരുടെ മദറാണിത് കല്യാൺ ദേവി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പിക്ചർ വാസ് ടേക്കൺ വെൻ രാം സിംഗ് കമ്മിറ്റഡ് സൂയിസൈഡ്, തിഹാർ ജയിലിൽ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്ത് എന്നുള്ളത് അറിഞ്ഞ ഉടനെ കല്യാൺ ദേവിയുടെ ഒരു ഫോട്ടോ എടുത്തതായിരുന്നു ഇത്. സോ വാട്ട് ഹാപ്പൻസ് വെൻ വി എന്താ പറയാ, നമ്മള് ഒരു പിന്നെ നമ്മള് ജനറലി ഒരാളെ കാണുമ്പോഴും ദ റീസൺ വൈ ഐ എം ഷോയിങ് യു ദീസ് ഇസ് ബിക്കോസ് ഐ വോണ്ടഡ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ പ്രെജുഡിസ്. അത് ഞാൻ ഇത് മാത്രമല്ല, കുറെ നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളെ മനസ്സിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ പോലും അറിയാതെ പ്രെജുഡിസ് കടന്നു വരുന്നത്, അതെങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാന്നുള്ളത്. സോ അണ്ടർസ്റ്റാൻഡിങ് ആ പ്രെജുഡിസസ് ആൻഡ് ഫൈറ്റിംഗ് ദം ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അപ്പം എത്രയ്ക്കെ നമ്മൾ ശ്രമിച്ചാലും വേറൊരാള് ഒരു ജീവിതം, ആ ഒരു കഥ എന്ന് പറയുന്നത്, ദ സ്റ്റോറി ദാറ്റ് സംവൺ ഓർ ദ ലൈഫ് ദാറ്റ് സംബഡി ഹാസ് ബെൻ ത്രൂ, അവരാ ഒരു കഥ 100% നമുക്ക് മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ആബ്സല്യൂട്ട്ലി നോ റൈറ്റ് ടു ജഡ്ജ് സംബഡി ഹാസ്, വേറൊരാളെ ജഡ്ജ് ചെയ്യാനും വേറൊരാളെ നമ്മൾ പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സിലൂടെ കാണാനും ഉള്ള ഒരു റൈറ്റും നമുക്കില്ല. കാരണം അവരെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്രമാത്രം ബുദ്ധിമുട്ടുകളാ, ചിലപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരത് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് 100% മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. ബിക്കോസ് അവര് കടന്നു പോയ അതേ ആ ഒരു അവർക്ക് കിട്ടിയ അതേ ഒരു ജനറ്റിക്സ്, അവർക്ക് അവരുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ അതേ ഒരു ജനറ്റിക്സും അവർ കടന്നു പോയ അതേ ഒരു എൻവയൺമെന്റ്, ചൈൽഡ്ഹുഡ് മുതൽ വളർന്ന ആ ഒരു കാലം ഫുൾ അവർ കടന്നു പോയ ഒരു എൻവയൺമെന്റും അതേ ഒരു എൻവയൺമെന്റിലാണ് ഇപ്പൊ കല്യാൺ ദേവിയുടെ അല്ലെങ്കിൽ രാം സിംഗിന്റെ അല്ലെങ്കിൽ മുകേഷ് സിംഗിന്റെ നമ്മൾ കടന്നുപോയ അതേ ഒരു ഐ മീൻ അവർ കടന്നുപോയ അതേ ഒരു ജീവിതവും അതേ ഒരു ജനറ്റിക്സും വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരെ പോലെയോ അവരെയും കാട്ടിലും വേഴ്സ് പോലും ആവാം ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വിൽ മേക്ക് അസ് മേക്ക് ഇറ്റ് ഈസി ഫോർ അസ് ടു ലവ് അതർ ഹ്യൂമൻ ബീങ്സ്. ബാക്കിയുള്ളവരോട് കുറച്ചുകൂടെ എംപത്തിയും കുറച്ചുകൂടെ സ്നേഹവും കാണിക്കാൻ നമുക്ക് പറ്റും ആ ഒരു റിയലൈസേഷൻ നമുക്കുണ്ടെങ്കിൽ. നമ്മളൊക്കെ ബ്ലെസ്ഡ് ആണ് ഈ ഒരു ജനറ്റിക്സും ഈ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ച് വളരാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായി, അതെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും കാണുന്ന എന്താ പറയാ വേറൊരു കണ്ണിലൂടെ നമ്മൾ കാണാം, നമുക്കൊന്നുകൂടി ഈസിയാണ് അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവരെ എന്താ പറയാ സ്നേഹിക്കാനും, റൈറ്റ്, അവരോട് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യാനും, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടു പ്രാക്ടീസ് എംപതി ടുവേർഡ്സ് അതേഴ്സ്.
പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചിലപ്പോൾ നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരാൾ, റൈറ്റ്? അപ്പം ഇങ്ങനെ ഒരാളെ പിന്നെ നമുക്ക് അങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് എംപതൈസ് ചെയ്യുക, അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വേറെ ദേഷ്യമാണ് വെച്ചാൽ, ഇപ്പം ഞാൻ ചില വർക്ക്ഷോപ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. അപ്പം ഒരു വർക്ക്ഷോപ്പിലെല്ലാം പോയപ്പോ ഒരു ടീച്ചറായിരുന്നു, ഒരു ടീച്ചർ, അത് ദുബായിൽ, ഐ തിങ്ക് അമേരിക്കൻ സ്കൂൾ ഓഫ് ദുബായ് എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പൊ അവര് പറയുന്നത് എനിക്ക് എംപതൈസ് ചെയ്യണ്ട, എനിക്ക് എന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളായിട്ട് എംപതൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തെ പോലും നമ്മൾ കാണും, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം അത് ലോജിക്കലാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരാളെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ഒരാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അത് അവര് ശരിയാന്ന് പറയുന്നതല്ല, അത് രണ്ടും വേറെയാന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. When we are trying to empathize with somebody, we are not saying that they are right. Appo namakku venengil oralayitte empathize cheya, at the same time namakku parayum cheya ningal cheynathu thettana. Appo you can empathize with one person ennatta avare actions thettanu parayan nammal kondu pattum. Ippo oralu he committed a murder, consider a person who committed a murder, kolabadam nadathiya oralu. അപ്പൊ അയാളെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് അയാളത് ചെയ്തത്, അയാളെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അയാൾ എങ്ങനെയാണ് വളർന്നത് അല്ലെ, അയാളെ പേരൻസ് എങ്ങനെയായിരുന്നു, അയാളെ ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമുക്ക് അയാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ചിന്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ അയാൾ ചെയ്ത മർഡർ ശരിയാന്നല്ല അവിടെ പറയുന്നത്, നമ്മൾ ജസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനത്തതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ഒന്നും കൂടെ പിന്നീട് ഇങ്ങനത്തെ കുറെ ആൾക്കാരെ ചെറുപ്പം മുതൽ, ഇപ്പം ചില കുട്ടികൾ വളർന്ന രീതി, ഇപ്പം ഒരു മർഡറർ അയാൾ വളർന്ന രീതികൾ എന്താന്ന് മനസ്സിലാക്കിയാലും അയാളെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും അതേ പിന്നെ എന്താ ടെൻഡൻസീസ് ഉള്ള വേറൊരാളെ നമുക്ക് ചിലപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എംപതൈസ് ചെയ്യണം എന്ന് പറയുന്നത്, ഈവൻ വെൻ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ വെറുക്കുന്നവരെ ആയാലും, നമ്മൾ എന്താ പറയുക, ഒരുപാട് നമുക്ക് ദേഷ്യമുള്ളവരായാലും, നമ്മളെ വേദനിപ്പിച്ച അവരാണെങ്കിൽ പോലും അവരെ ഭാഗത്ത് നിന്ന് എംപതൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നതുകൊണ്ടാണ് പറയണം. അപ്പൊ പ്രെജുഡിസ് ഇസ് വൺ തിങ് ദ വി കവർ ഇൻ ഡെപ്ത്, വളരെ ഡീപ്പായിട്ട് പിന്നെ യൂഷ്വലി എംപതിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുന്ന ഒരു സമയം, അതോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ പൊസിഷൻ, ലീഡർഷിപ്പ് അല്ലേ. ഇതിപ്പം ഇപ്പം ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും, ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളൊരു പാരന്റ് ആണെങ്കിൽ നമ്മൾ ഒരു ലീഡറാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ലീഡറാണ്, പല രീതികളിലും നമ്മളൊരു ലീഡറായിട്ട് ആക്ട് ചെയ്യും അല്ലേ. അപ്പം അതോറിറ്റി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പണ്ട് നടന്നൊരു എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞുതരാം. യേൽ യൂണിവേഴ്സിറ്റിയിൽ മിൽഗ്രാം എന്ന് പറഞ്ഞ ഒരാൾ, സ്റ്റാൻലി മിൽഗ്രാം എന്ന് പറയുന്ന ഒരാൾ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, മിൽഗ്രാം എക്സ്പെരിമെന്റ്. വളരെ അധികം ഇയാളെ കുലുക്കിയ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്. സ്റ്റാൻലി മിൽഗ്രാം ഇത് കണ്ടിട്ട് പിന്നെ ഈ ഒരു എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷം ആള് ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയി പോയ ഒരു എന്താ പറയാ, ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ മിൽഗ്രാം എക്സ്പെരിമെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാല്, അതില് ഒരു മെയിൻ ആളുണ്ടാവും, ഞാൻ സപ്പോസ് ഞാനാണത്, ഞാനൊരു എക്സ്പെരിമെന്റർ ആണ്, ഞാനാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു അതോറിറ്റേറ്റീവ് പൊസിഷൻ, ഒരു ലീഡർഷിപ്പ് പൊസിഷൻ. അപ്പൊ ഞാൻ ഒരു വൈറ്റ് ലാബ് കോട്ട് ഒക്കെ ഇട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരാളായിട്ട് ഞാൻ ഇരിക്കുകയാണ് അല്ലെ, ഒരു ഇമ്പോർട്ടൻ്റ് പൊസിഷനിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പം ആ എക്സ്പെരിമെന്റർ, അതാണ് ഫസ്റ്റ് ആള്. സെക്കൻഡ് ആൾ എന്ന് പറയുന്നത് ഒരു ലേണറാണ്, പഠിക്കുന്ന ഒരാൾ, ലേണർ. ഈ ലേണറിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ഇവിടെ സെപ്പറേറ്റ് റൂം, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ സുബീഷ് ഇസ് ദ ലേണർ. അപ്പൊ സുബീഷിനും എനിക്കും അറിയാം എന്നാണ് ആക്ച്വലി നടത്തുന്നതെന്ന്, പക്ഷെ വേറെ ആർക്കും അറിയില്ല. അപ്പം ഞാൻ സുബീഷിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവിടെ വേറൊരു റൂമിലാണ് സുബീഷ് ഇരിക്കുന്നത്, ആളെ ആർക്കും കാണാം, നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല, വേറൊരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് അവിടെ സുബീഷ് ഇരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഓരോരുത്തരായിട്ട് ഇപ്പം എന്താ പറയാ, എക്സ്പെരിമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഓരോരുത്തർ വരുമ്പോഴും ഞാൻ പറയും, ഇത് മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണെന്ന് ഞാൻ കള്ളത്തരം പറയും എല്ലാവരോടും. ഓക്കെ, ആക്ച്വലി ഇത് അതോറിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് ഞാൻ പറയില്ല. അപ്പൊ ഞാൻ പറയും, ഇനി നിങ്ങൾ പിന്നെ സുബീഷിനെ രണ്ട് വാക്കുകൾ പഠിപ്പിക്കുക, കുറച്ച് ടെസ്റ്റ് ചെയ്യാം നമുക്ക് എത്രമാത്രം ഓർക്കാൻ പറ്റുന്നുണ്ട്. സുബീഷ് ഓരോ പ്രാവശ്യം ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ, ഇവിടെ അതായത് റെഡ് ബട്ടൺ കണ്ടിട്ടില്ല, ഈ റെഡ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യുക. ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഷോക്ക് അങ്ങോട്ട് പോകും, സുബീഷിന് ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടും. ഓക്കെ, ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ഷോക്കിന്റെ ഇന്റൻസിറ്റി കൂട്ടും, കുറച്ചും കൂടെ കുറച്ചും കൂടെ വോൾട്ടേജ് ഇങ്ങനെ കൂടിയോണ്ടിരിക്കും ഓരോ തെറ്റുകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും.
But that is basically how the experiment was set up. Appam now I mean asking people to come in appo one after the other appo ivare teachers nanu velikkune appo oro teacher aayittu ingane oro orthar ingane vannondirikkana appo experimental kandad endha nu vachale pinne 65% of the people 65% of the people kept pressing the button press cheyidonde irunnu until 400 volts adu maximum volts aayirunnu adu vere nirthaande press cheyidonde irunnu apparathu chalappa learner kadannu karayunnundavu in fact adu act cheyana avashya enna polum karayunnunde chala samayangal njan oru heart patient aanu ennodu ingane cheyalle ennallam vilichu karayunnunde enna polum 65% of the people kept pressing the button etra maximum voltage vare 100% of the people ellavarum press cheyidondirunnu 300 volts vare appam athra mathram appam ivada endha sambhavikkunnu ennu vacha oro prasham avadne ingane karachil endellum kekkumbo ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്താ ചെയ്യുക അവർ എന്നെയാ നോക്കുക കാരണം ഞാനാണ് എക്സ്പെരിമെന്റർ അല്ല ഞാനാണ് ഇവിടെ പവർഫുൾ ആയിട്ട് അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഞാനാണ് അപ്പൊ എന്നെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ പറയും നിങ്ങൾ സൈൻ ചെയ്തതല്ല യു സൈൻഡ് യു അഗ്രീഡ് യു റോട്ട് ആൻ അഗ്രിമെന്റ് ഫോർ ദിസ് സോ പ്ലീസ് കണ്ടിന്യൂ ടു പ്രസ് ദ ബട്ടൺ പ്ലീസ് കണ്ടിന്യൂ ദി എക്സ്പെരിമെന്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് കുറച്ച് ഇത് തരുമ്പോ കുറച്ച് കുറച്ച് കമാൻഡ്സ് തരുമ്പോ നിങ്ങളത് കേക്ക് ചെയ്യുന്നത് സോ ബേസിക്കലി ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു എക്സ്പെരിമെന്റ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ പവർ എത്രമാത്രം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പറയുന്നത് അവരെ താഴെയുള്ളവർ കേൾക്കും അങ്ങനെയല്ലേ പിന്നെ ഹോളോകോസ്റ്റ് ഉണ്ടായ നാസീസ് എങ്ങനെയാണ് അത്ര കുറേ ജൂസിന് കൊന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളൊരു ഒരു വിഷൻ ആയിരുന്നു അത് പക്ഷേ ഹിറ്റ്ലർ ബിക്കോസ് ഹി വാസ് എ ഗുഡ് ഹി വാസ് ഇൻ ആൻ അതോറിറ്റേറ്റീവ് പൊസിഷൻ ആൻഡ് ഹി വാസ് എ പവർഫുൾ പേഴ്സൺ അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി അതിനെ കൊണ്ട് മില്യൻസ് ഓഫ് ജൂസ് ഫോർ നോ റീസൺ ഫോർ നോ ഫോൾട്ട് ഓഫ് ദിയർ ഓൺ അവർ ഒരു തെറ്റും ഇല്ലാഞ്ഞിട്ട് എത്ര പേരാ മരിച്ചു പോയെ അപ്പൊ ഇതൊക്കെയാണ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് അപ്പൊ ഈ ക്ലാസ് എന്ന് കേൾക്കുന്നതിൽ എത്രയോ പേര് അതോറിറ്റേറ്റീവ് പൊസിഷൻസിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾക്കൊക്കെ ഒരുപാട് അതോറിറ്റി ഉണ്ട് നിങ്ങൾ പറയുന്നത് പലവരും കേൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് എസ്പെഷ്യലി പീപ്പിൾ ആൻഡ് ലീഡർഷിപ്പ് പൊസിഷൻസ് യു ഹാവ് ടു പ്രാക്ടീസ് എംപതി നിങ്ങൾക്ക് എംപതി ഉണ്ടെങ്കിലേ താഴെയുള്ളവർക്ക് അത് ഉണ്ടാവുള്ളൂ അപ്പോഴേ അത് ആ ഒരു കാസ്കേഡിങ് എഫക്ട് അവിടെ വരുള്ളൂ റൈറ്റ് സോ അതോറിറ്റേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്നവർ എംപതിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൾച്ചർ തന്നെ മാറിപ്പോവും ഭയങ്കര ഒരു നെഗറ്റീവ് കൾച്ചർ തന്നെ ആയി വരും റൈറ്റ് സോ വിച്ച് ഇസ് വൈ അതോറിറ്റിയിൽ ഇരിക്കുന്ന അപ്പൊ ലീഡർഷിപ്പിൽ എംപതി എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസ്ണിങ് എത്ര പേര് ഇക്കാലത്ത് കേൾക്കും എന്തെങ്കിലും നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്ന യൂഷ്വലി ഇറ്റ് സോ ദാറ്റ് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഇപ്പൊ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓക്കെ നമ്മൾ അവർ പറയുന്നതിന് എസ്പെഷ്യലി ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ആണെങ്കിലാണ് ഇത് കൂടുതലും നമ്മൾ ചെയ്യുക ഓക്കെ എന്നോട് ഇങ്ങനെ എന്ത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന എന്താണ് ഉള്ളിൽ ഓക്കെ ഇതൊക്കെയാണ് ഇതിന് ഞാൻ ഇങ്ങനെ തിരിച്ച് പറയണം ആ എനിക്കിതിന് നല്ലൊരു മറുപടി ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് തലയിൽ അതവിടെ നടക്കുന്നത് മീൻസ് ആ സമയം നമ്മൾ ശരിക്കും 100% നമ്മൾ അറ്റൻഷൻ അവിടെ കൊടുക്കുന്നില്ല റൈറ്റ് എത്ര പേരിങ്ങനെ നല്ലപോലെ ലിസൺ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം എത്ര പേരെ ഇനിയിപ്പോ അങ്ങനെ ലിസൺ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടി എത്രമാത്രം സന്തോഷം അത് നമുക്ക് ഇക്കാലത്ത് ആരാളല്ലേ ഫോണ് മാറ്റിവെച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാം മാറ്റിവെച്ച് നമുക്ക് 100% അറ്റൻഷൻ തന്നിട്ടിരിക്കുന്ന എത്ര പേരെ നിങ്ങൾക്ക് അറിയാം വീട്ടിൽ പോയാൽ എത്ര പേര് അത് ചെയ്യും ഇന്നൊക്കെ വീട്ടിൽ പോയാൽ പോലും ചുറ്റുള്ളവരെല്ലാവരും അതൊരു ഡിസേബിളാണെങ്കിൽ പോലും ഫോണും കൊണ്ടേയിരിക്കുന്നത് എത്ര പേര് നമുക്ക് 100% അറ്റൻഷൻ 100% ലിസണിങ് തരും അപ്പൊ നെഗോസിയേഷൻ എക്സ്പേർട്സ് ആയിട്ടുള്ള പല ആൾക്കാർ സ്റ്റഡീസ് അഗൈൻ ഞാൻ പറയുന്നത് ഒന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നല്ല എവറിഥിങ് കംസ് ഫ്രം റീസെർച്ച് അപ്പം പിന്നെ നെഗോസിയേഷൻ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം ഒരു കോൺഫ്ലിക്ട് നടക്കുമ്പോൾ ലിസൺ ചെയ്തിട്ട് ഒരു റിഫ്ലക്റ്റീവ് എംപതി എന്ന് പറയുന്ന ഒരു ലിസണിങ് പ്രാക്ടീസ് ഉണ്ട് ഇങ്ങനത്തെ പ്രാക്ടീസസ് എല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു കോൺഫ്ലിക്ട് ഒക്കെ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു അടി ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ട സമയം പകുതിയായി കുറയും എന്ന് പറയണം പകുതിയായി കുറയും അത്രമാത്രം പവർഫുൾ ആണ് ലിസണിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ഇപ്പം അതിന് വേണമെങ്കിൽ ഒരുപാട് ഇപ്പം ചില ഞാനിപ്പോ അടുത്തൊരു ടെഡ് ടോക്ക് കേട്ടിട്ടുണ്ടായിരുന്നു ഐ ഫോഗോട്ട് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഐ ഫോഗോട്ട് ദ നെയിം ഓഫ് ദ സ്പീക്കർ പക്ഷെ ആള് പറയുന്നത് ആൾ ആക്ച്വലി പ്രസിഡൻസ് തമ്മിലൊക്കെ ഉള്ള ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അപ്പൊ അയാളൊക്കെ ജസ്റ്റ് ബൈ ലിസണിങ് അതാ രസം വേറെ വലിയ വലിയ മാജിക്കോ വലിയ വലിയ ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല അവര് തമ്മിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്
യൂസിങ് ലിസ്ണിങ് ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കേൾക്കുക, ഒരാൾ പറയുന്നത് കേട്ടിട്ടും അത് കേൾക്കാൻ പഠിപ്പിച്ചിട്ടും എത്ര മാത്രം വലിയ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത കഥകൾ എത്രയും ഉണ്ടെന്ന് അറിയാം. അപ്പം ലിസ്ണിങ് ഇസ് അനദർ തിങ് ദാറ്റ് വി എക്സ്റ്റെൻസീവ്ലി കവർ. അപ്പം ഇതൊക്കെയാണ് എംപതിയിൽ. ഞാനിപ്പം നിങ്ങൾക്ക് ആകെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അല്ലെങ്കിൽ പേരിന് എനിക്കൊരു വേഗ ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുള്ളൂ, അതിനുള്ള സമയം ഉള്ളായിരുന്നു. എന്നാൽ പോലും ഇതൊക്കെയാണ് യൂഷ്വലി വെൻ ഇറ്റ് കംസ് ടു എംപതി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ്. ആൻഡ് ഇനിയിപ്പം ബിഫോർ ഐ വൈൻഡ് അപ്പ് ദർ ഇസ് വൺ ലാസ്റ്റ് കോൺസെപ്റ്റ് ദാറ്റ് ഐ വോണ്ട് ടോക്ക് അബൌട്ട്. അത് സെൽഫ് എംപതിയാണ്. എംപതി എന്ന് പറയുന്നത് വേറെ ഒരാൾ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന തന്നെയാണ്. സെൽഫ് എംപതി എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എംപതി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ എംപതൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നമ്മളെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട് വരാം നിങ്ങളടുത്തേക്ക്, എന്നിട്ട് പറയാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഇട്ട് പോയി, വേറൊരാളെ കൂടെ പോയി, എനിക്ക് ആരും ഇല്ല, ഹിയോ ഷീ ഈസ് ഗോയിങ് ടു ഡിവോഴ്സ് മീ, എന്നെ ഇട്ട് പോവാണെന്ന് നിങ്ങളോട് വന്ന് പറയാം. അപ്പൊ നിങ്ങൾ പറയാം അത് നിനക്ക് വേണ്ട തന്നെ ആയിരുന്നു, യു ഡിസേർവ് ഇറ്റ്, നീ ഇങ്ങനെ ഒരാളാണ്, നീ എന്ന് പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ നിനക്ക് സംഭവിക്കണമായിരുന്നു, യു ഗോട്ട് വാട്ട് യു ഡിസേർവ്. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരു ഫ്രണ്ടിനോട് പറയോ, എത്രമാത്രം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മളോട് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എത്ര കമ്പാഷനോടെ എത്ര സ്നേഹത്തോടെയാണ് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്. പക്ഷേ നീ പറഞ്ഞോലെ, നീ ഒന്നിനും കൊള്ളില്ല, യു ആർ യൂസ്ലെസ് എന്നുള്ള ഈ ഒരു വർത്താനം നമ്മളോട് തന്നെ എത്രമാത്രം പറയും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എത്ര പ്രാവശ്യം, എത്ര സമയം നമ്മൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അതുപോലെ ആണോ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഇതാക്കുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അപ്പം ഈ ഒരു സെൽഫ് എംപതി എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇപ്പോൾ കുറേ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്, പ്രൊജക്ഷൻ അല്ലെങ്കിൽ സെൻട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഉദ്ദേശിക്കുന്ന ബേസിക്കലി എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ മനസ്സിലാക്കാതെ, നമ്മളോട് തന്നെ എംപതൈസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് വേറൊരാളോട് എംപതൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും തുടക്കം, ഇപ്പം എംപത്തി എന്ന് പറയുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യണം, അതിൽ നിങ്ങൾക്ക് ഭയങ്കര എംപത്തിക് ആയിട്ടുള്ള ഒരാളായി മാറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് വരേണ്ടത് നമ്മളെ ഉള്ളിൽ തന്നെയാണ്. നമ്മളോട് തന്നെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതെന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കാലത്ത് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു സമയത്ത്, ഈ ഒരു ഇപ്പോഴത്തെ ഒരു പാൻഡമിക്കിൻ്റെ കാലത്ത് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. നമ്മൾ ഓരോരുത്തരും മെൻ്റലി, നമുക്ക് ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾസ് ഉള്ള ഒരു കാലമാണ്. അപ്പം ഈ ഒരു സമയത്ത് സ്വയം കമ്പാഷനറ്റ് ആവുക, നമ്മളോട് തന്നെ എംപത്തിക് ആവുക, നമ്മളോട് തന്നെ കമ്പാഷനറ്റ് ആവുക എന്നുള്ളത് വളരെയധികം നെസസറി ആയിട്ടുള്ളൊരു സമയമാണിത്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്ക് വേറെ ഉള്ളവരോടും നമുക്ക് ഈ പറയുന്ന കുറച്ച് ക്വാളിറ്റീസ് ലൈക്ക് എംപത്തി ആൻഡ് കമ്പാഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ദിസ് ഈസ് ഇൻ ബ്രീഫ് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും എന്താ പറയുക, കുറച്ചും കൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച്. എന്റെ വെബ്സൈറ്റിലെല്ലാം പോയി നോക്കി, യു ക്യാൻ സീ എന്താണ് പറയാ. ഇപ്പൊ ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, വേർ ഇസ് യുവർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബേസിക്കലി ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് ബാംഗ്ലൂർ. പക്ഷെ ഞാനിപ്പം ഇപ്പത്തെ ഈ ഒരു സമയത്ത് എനിക്ക് എവിടെ, ഞാൻ യൂഷ്വലി ക്ലയൻസ് എവിടെയാണോ അങ്ങോട്ട് പോയിട്ടാണ് ട്രെയിനിങ്സ് ചെയ്യാറ്. അപ്പം അത് എവിടെയാണെങ്കിലും അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം അപ്പം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, സർട്ടിഫൈഡ് എംപതിക് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മന്ത് കോഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വർക്ക്ഷോപ്സോ എന്തെങ്കിലും വെബിനാർസോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. പിന്നെ ഐ ഹോപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് എംപതി എന്താന്നുള്ളതിനെ കുറിച്ചൊരു ഒരു വേഗ അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. അപ്പം സുബീഷ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളുകളെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും I'll be more than happy to answer. Okay. Contact number, Dinesh. Adu pinna Subish onnu. Okay. Nan venengil ivada venengil nanu share cheya. Alla nanu chat lo ida Subish. Okay. മേഡം സംസാരിച്ചൂടേ? നമസ്കാരം. മേഡം നല്ലൊരു സെഷൻ ആയിരുന്നു, അരമണിക്കൂർ കൊണ്ട് വളരെയധികം എംപതിനെ കുറിച്ച് വളരെയധികം പറഞ്ഞു, വളരെ നല്ല കാര്യം. മേഡം എവിടെ ഇത് നടത്തുന്നത്, കോഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ചേരാൻ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, അതുപോലെ എത്ര കോഴ്സ് ഫീ, ഇതൊക്കെ ഒന്ന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബ്രോഷർ എന്തെങ്കിലും ഇട്ട് കിട്ടിക്കഴിഞ്ഞാലേ.
എല്ലാം ഉണ്ട്. എന്റെ വെബ്സൈറ്റിൽ പോയതാ, ഞാൻ അവിടെ അത് ഇട്ടിട്ടുണ്ട്, www.theempathyuniversity. അപ്പൊ അവിടെ പോയാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും, അല്ലെങ്കിൽ പേഴ്സണലി എന്നോട്, പിന്നെ എന്റെ നമ്പറും എന്റെ ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇമെയിൽ ആണ്, പക്ഷേ ഇമെയിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വിളിച്ചാലും മതി. അപ്പൊ മലയില് വാട്സാപ്പിലും ഞാൻ അവൈലബിൾ ആണ്, എന്ത് ഡീറ്റെയിൽസും ഞാൻ അവിടെ തരാം. അപ്പം ബേസിക്കലി ഇതൊരു 3 മാസത്തെ കോഴ്സാണ്. അപ്പൊ ബേസിക്കലി 6 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 6 മൊഡ്യൂൾസ്, ബിഗിനിങ് വിത്ത് സെൽഫ് എംപതി, പിന്നെ എംപതി നമ്മള് വീട്ടില് ലൈക് ബിറ്റ്വീൻ സ്പൗസസ്, വിത്ത് കിഡ്സ് ഒക്കെ നമ്മൾ എങ്ങനെ എംപതി പ്രാക്ടീസ് ചെയ്യാം, വർക്ക് സ്പേസിൽ എങ്ങനെ എംപതി പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നമ്മള് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് വെറുക്കുന്നവരും ദേഷ്യമുള്ളവരോടും നമുക്ക് എങ്ങനെ എംപതി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഒരു ഡെപ്തിലുള്ള ഒരു കോഴ്സാണ്. അപ്പം ഒരു 3 മന്ത് കോഴ്സ്. അപ്പം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ മതി, എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്, കോഴ്സിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും. ജസ്റ്റ് ഇതാണ്, അത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഇപ്പം നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പോലെയാണ്. അതല്ലാതെ അതിനിപ്പം ആക്ച്വലി 30,000 ആണ് ഫോർ 3 മന്ത്സ് കോഴ്സ് ഫീ. അത് ഇപ്പം ഞാൻ ഒരു 60% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ഈ ഒരു സമയത്ത്, കാരണം അതിപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ബാച്ചസിന് 60% ഓഫ്. അപ്പം 3 മാസത്തേക്ക് 12,000 വരും, 12,000 ഫോർ ത്രീ മന്ത്സ് ആണ് ഇപ്പോഴത്തെ ഇപ്പം നിലവിലുള്ള ഒരു റേറ്റ്. പിന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. വേറെ കൊടുക്കുന്നത് വെബിനാർസ്, ഈ പറയുന്ന പോലെ വെബിനാർസ് ചെയ്യാറുണ്ട്. പിന്നെ വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് പിന്നെ കമ്പനികൾക്ക് ഞാൻ കുറെ ചെയ്യാറുണ്ട്. അത് ഒരു ഡേ മിനിമം 1 to 2 days നിർബന്ധമാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവിടെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്കിപ്പം പ്രത്യേകിച്ച് സ്കൂൾസ് ആയാലും കമ്പനീസ് ആയാലും എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെപ്പോഴും പറയും, ഒരു ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറുകളിൽ ഒന്ന് എംപ്ലോയീസിനോട് ഒന്ന് സംസാരിച്ചാൽ മതി. അപ്പൊ ഒക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്ന 1 or 2 മണിക്കൂർ കൊണ്ട് ആൾക്കാരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. വേറെ ഞാൻ കേൾക്കുന്നത് നിങ്ങളെ റേറ്റ്, പക്ഷെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇട പഠിക്കാനും, ഇതിപ്പം വർഷങ്ങളായി ഞാൻ ഇതിൽ, പിന്നെ ഞാനിപ്പം ഫ്രാൻസിലും എന്താ പറയാ സൗത്ത് ആഫ്രിക്കയിലുള്ള 2 ladiesന്റെ കൂടെ, അവർ 2 PhD ഉള്ള ആൾക്കാരാണ് എംപതിയിൽ. അപ്പൊ ഞാൻ അവരെ കൂടെ കൊലാബറേറ്റ് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല നമ്മൾ കുറെ എക്സ്പെൻസും കുറെ എന്താ പറയാ സമയവും ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആയാലും ഈ ഒരു വർക്ക്ഷോപ്പ് ആയാലും ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓബ്വിയസ്ലി നമുക്ക് പ്രൈസ് ചെയ്യല്ലാണ്ട് നിവൃത്തിയില്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്റെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പം അപ്പൊ വർക്ക്ഷോപ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. വർക്ക്ഷോപ്സിനൊക്കെ റേറ്റ്സ് എന്ന് പറയുന്നത് ഡിഫർ ചെയ്യുക. അതിപ്പോ ഞാൻ മാറ്റാറ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ചിലപ്പോൾ ഒരു സാധാ സ്കൂളിൽ പോയി ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ഞാൻ റേറ്റ് കുറക്കും. അതിപ്പോ ഒരു വലിയൊരു സ്കൂൾ, ഇപ്പൊ ദുബായിലൊരു സ്കൂളിലാണെങ്കിൽ ഓബ്വിയസ്ലി ഞാൻ റേറ്റ് കൂട്ടും. അത് ഞാൻ അതിനനുസരിച്ചാണ് എത്ര സമയം ദിവസം. അത് ചില കോഴ്സ് എന്ന് പറയുന്നത് 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ ചിലത് 1 വർഷത്തേക്കൊക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തർ എന്താണ് ആവശ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരാള് ഐ ഹാവ് ഗുഡ് ഐ ക്യൂ ബട്ട് വെരി ലോ ഇ ക്യൂ, ഹൗ ടു ഇംപ്രൂവ്? യാ, ഇറ്റ്സ് യു കെൻ സ്റ്റാർട്ട് ഓഫ് ബൈ റീഡിങ് ദറ്റ് ബുക്ക് ഇമോഷണൽ ഇന്റലിജൻസ്. അത് വായിച്ചാൽ അത് ഹെൽപ്ഫുൾ ആവും. ലൈക്ക് ഐ സെഡ്, ഇംപ്രൂവ് ആവാന്നുള്ളത് പല സ്റ്റേജസിൽ പല സ്റ്റെപ്സിൽ ഒരുപാട് ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിപ്പോ നമ്മൾ ഒരു കാര്യം നമ്മൾ വളർന്നു വന്ന രീതി ും എന്താ പറയാ നമ്മളെ ലൈഫിലെല്ലാം നമ്മൾ ഓരോ ദിവസവും ആണ് നമ്മൾ ഇന്ന് എന്താണെന്നുള്ളത് നമ്മൾ ആക്കിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി മറിക്കാൻ നമുക്ക് 1 or 2 ദിവസം കൊണ്ട് സാധിക്കില്ല. ഇറ്റ് ടേക്ക് എ മിനിമം ഓഫ് എ കപ്പിൾ ഓഫ് മന്ത്സ് ടു എ ഇയർ, കുറെ കാലം എടുക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുണ്ട്, ഇപ്പം 0 to 7 years ആണ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന്റെ സമയം. അതിപ്പോ നമ്മൾ ഇനിയിപ്പോ ഇത് ഞാൻ പറയുന്നത് നിങ്ങളെ കുട്ടികൾക്കും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊക്കെ കുറെ പേര് പാരന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 0 to 7 years കുട്ടികളുടെ ഒക്കെ എന്താ പറയാ ഒരു ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്ന കാലം. ഈ ഒരു പ്രായത്തിൽ നമുക്ക് പലതും അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സുബീഷ്, വി ക്യാൻ ഹാവ് വർക്ക്ഷോപ്സ് ഓൺ എംപതി ഇൻ പാരന്റിങ്. ലൈക്ക് അത് ഞാൻ പെയ്ഡ് വർക്ക്ഷോപ്സ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ 0 to 7 years നമ്മളെ കുട്ടികളെ എന്താ പറയാ ഇത് പിന്നെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത്. ഈ പ്രായത്തിൽ അവർക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അത് അത് ജീവിതകാലം മുഴുവൻ അവരെ കൂടെ നിൽക്കും.
നേരെ മറിച്ച് ഇപ്പൊ നമുക്കെന്നെ അറിയാം, ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളെ ആയാലും ഇപ്പൊ നമ്മള് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്കിപ്പോ ഒരു പുതിയ സ്കില്ല് പഠിക്കണമെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. പ്രായം ചേർന്നവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നമ്മളെ പേരൻസിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ഇന്നിപ്പോ നമ്മളൊരു പുതിയ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിയർ ടു ഇമ്പോസിബിൾ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് 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 ഇൻവൈബ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഈ ഒരു ചെറിയ പ്രായത്തില് 0 to 7 years ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടികളെല്ലാം അത് അത് ആ ആ പ്രായത്തിൽ എങ്ങനെ നമ്മൾ പാരന്റ് ചെയ്യും അതിനനുസരിച്ചിരിക്കും ഭാവിയിൽ അവരെന്താവും എന്നുള്ളത്. അച്ഛാ ഭാവിയിൽ ഇനി അവർ അവരൊരു സ്പൗസിനെ അവർ ഭാവിയിൽ അവരൊരു ഹസ്ബൻഡിനെ വൈഫിനെ ചൂസ് ചെയ്യുന്നത് പോലും അവർ അവരിനി ഒരു പാരന്റ് ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് പോലും ഇന്ന് നിങ്ങൾ അവരെന്ത് പഠിപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളെ അടുത്ത് നിന്ന് എന്തൊക്കെ അവർ പഠിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അത്രമാത്രം പവർഫുൾ ആണ് പാരന്റിങ് എന്ന് പറയുന്നത്. ആ ഇതൊക്കെ തന്നെ. അപ്പം ഈ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇക്യു അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ്സ് സംതിങ് യു ഹാവ് ടു. നമുക്കാർക്കും അൺഫോർച്ചുനേറ്റ്ലി ചെറുപ്പം സ്കൂളിലും വീട്ടിലൊന്നും പഠിപ്പിച്ചു തരാത്തൊരു കാര്യം തന്നെ. എനിക്കൊക്കെ പേഴ്സണലി അങ്ങനെ ആയിരുന്നു, ഇതൊന്നും ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ല, ഇതൊക്കെ സ്ലോലി വീട്ടിൽ നിന്ന് ഒരുപാട് നന്മകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റമിലൊന്നും ഇതൊന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഇനി അങ്ങോട്ട് പഠിച്ചെടുക്കാന്ന് പറയുമ്പോൾ കുറെ എഫേർട്ട് ഇടണം. ഇന്റൻഷനലി മൈൻഡ്ഫുള്ളി നമ്മള് നമ്മളെ നമുക്ക് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യണം. അത് ഈസി ആവില്ല, പക്ഷെ ചെയ്യാവുന്ന കാര്യമുള്ള അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും അത് സ്റ്റഡീസ് അഗൈൻ 98% ആൾക്കാർ ഇതിൽ എംപതി പഠിപ്പിച്ചെടുക്കാം എന്ന് പറയുന്ന സ്റ്റഡീസ് ഉണ്ട്. സ്റ്റഡീസിൽ ക്ലിയർ ആയിട്ട് റിസർച്ചിൽ അവർ പറയുന്നതാണ് 98% ആൾക്കാരെ നമുക്ക് എംപതി പഠിപ്പിച്ചെടുക്കാം. ബാക്കി 2% എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റാത്തത് അവരെ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ പ്രശ്നം, ബ്രെയിനിൽ എന്തെങ്കിലും ഡാമേജ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്. Hi. Hi, good evening. Good evening. Yeah, myself is Sainu, sir. This is my first meeting in JCI. So, yeah, I'm also from Bangalore. Not Bangalore, so basically my professional in Bangalore, more than 10 years in there. So I would like to know more about this and where it is in Bangalore and the university and all. But I have a few questions, not few questions. I have a couple of questions. So, what are the tips we can maintain to improve our empathetic skill and how it is, you know, improve our personal life? So could you please, you know, brief it about all right. So njan parnjola, it begins with self empathy. It all begins with self empathy. So first and foremost, what you have to do, Sainu, you will have to start practicing self empathy. Self empathy practice cheyan vendittulla pala techniques undu, adil onnu mathraanu, one of them is you know, breathing. മാനേജിങ് യുവർ ബ്രീത്തിങ്. ശരിക്കും ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഡെയിലി ചെയ്യും. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരണം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ശ്വസിക്കുക എന്നുള്ളത്. പക്ഷെ അത് എത്ര മാത്രം നമ്മളെ ഫിസിയോളജീനെ നമ്മളെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇതുകൊണ്ടാണ് മെഡിറ്റേഷൻ പോലത്തെ പ്രാക്ടീസസ് വളരെ അധികം എന്താ പറയാ നമ്മൾ പുഷ് ചെയ്യുന്നത്. ബിക്കോസ് ദോസ് പ്രാക്ടീസസ് ആക്ച്വലി ഹെൽപ്. ദേഷ്യം വരുന്ന ഒരു സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്നും മിണ്ടാണ്ടിരുന്ന ഒരു 5 minutes പ്രോപ്പർ ആയിട്ട് ബ്രീത്തിങ് ടെക്നിക്സ് വെച്ചിട്ട് നമ്മളെ മനസ്സും നമ്മളെ ഒരു ബോഡിയുടെ ആ ഒരു എന്താ പറയാ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആണ് ബ്രീത്തിങ് എക്സസൈസസ്. അപ്പൊ നിങ്ങൾ ടു ബിഗിൻ വിത്ത് സെൽഫ് എംപതി, അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യുക. അത് ഗൂഗിൾ ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടും നല്ല നല്ല പ്രാക്ടീസസ്. സെക്കൻഡ് ടിപ്പ് വുഡ് ബി പിന്നെന്താ പറയാ, ഐഡന്റിഫൈ യുവർ പ്രെജുഡിസസ്. ഓക്കെ, നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രെജുഡിസസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനൊരു കൾച്ചറിലും ഒരു ഐ എം എ മുസ്ലിം അല്ല, അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ സൗദിയിലാണ് പഠിച്ചു വളർന്നത്. അപ്പൊ ആ സമയത്ത് ഐ യൂസ് ടു ഓൾവേസ് ഹിയർ അബൌട്ട് ദ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ. ഇതിനെ കുറിച്ച് കുറെ കേൾക്കുമായിരുന്നു. അപ്പൊ ഇത് കാരണം ഐ ഹാഡ് ദിസ് ഹേറ്റ്രഡ് ഫോർ ജൂസ്. അപ്പൊ ഈ ഒരു ഇസ്രായേൽ എന്ന് പറയുന്നതും അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നതും എനിക്ക് എന്തോ ഒരു ദേഷ്യം പോലെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു കാലത്താണ് അത്, എല്ലാ കാലത്തും. കാരണം ഞാൻ ഒരിക്കലും ജൂസിനോട് സംസാരിച്ചിട്ടില്ല, ഞാൻ ഒരു രാജ്യം വിസിറ്റ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ ചെറുപ്പം മുതൽ ന്യൂസിലായാലും അവിടെ ആയാലും കേട്ട് വളർന്നത്, വീട്ടിലുള്ള സംസാരങ്ങളായാലും ഇതൊക്കെ കേട്ട് വളർന്ന് നമുക്കൊരു ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ എല്ലാവരെ കുറിച്ചും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളർന്ന് വന്ന് ടെഡെക്സിന്റെ ഒരു വോളണ്ടിയർ ആയിട്ട് ഞാൻ ഒരു ഇവന്റിന് വേണ്ടിയിട്ട്, അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന സ്പീക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യായിരുന്നു. അപ്പൊ സ്പീക്കർ മാനേജ്മെന്റ് ആയിരുന്നു എന്റെ അന്നത്തെ ഡ്യൂട്ടി. അപ്പം ഒരു സ്പീക്കർ എന്ന് പറയുന്നത് യോനത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്രായേലി ഒരാളായിരുന്നു. കാനോ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി നടത്തുന്ന ഒരാള്.
അയാളായിട്ട് സംസാരിച്ച് കൊറേ. അപ്പൊ അയാൾ എന്നോട് പല ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ രക്ഷ ഇങ്ങനെ തട്ടിടുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ എന്റെ മതത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ. ഞാൻ തിരിച്ചും കുറെ കാര്യങ്ങൾ ആളോട് ചോദിച്ചു. അപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്കഷനിലാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്ന ജ്യൂസ് എന്ന് പറയുന്നത് തീരെ ശരിയില്ലാത്ത ആൾക്കാർ, ലൈക്ക് യു നോ ഐ ഐ ഓൾവേസ് ഹാഡ് എ വെരി നെഗറ്റീവ് ഇമേജ് അബൌട്ട് ബീ ജ്യൂസ് ബീ ഇറ്റ് ഇസ്രായേൽ. It's actually after speaking to this person that I realized I was prejudiced. Njan evideyo ende valarchayil njan kettathu manasilakkiyathokke vechittu ende manasil ariyaande avarodu virade valare deep aayittu oru desham kere vannundarunnu. So that conversation helped me. Anna angane kore samsarichayina she enikku manasilaye ellavare aa kannil kaananda avashyamonnum illa. Chela government leaders thammilulla angottu ingottulla prashnangalkku vendittu nammal ellarum accountable aakkunnathu seriyalla. Njan aa oru verade oru desham harbor ayin ennu parna it was a wrong practice, right? So understand what your prejudices are, think about yourself, engane orurthare kaanumbe endekkaanu ningal already ningala manasil undaaki vekkune. You know, road is like, you know, when you're driving, that's a very good thing. Nammal drive cheyumba somebody kind of tries to overtake you and all, we get so irritated. Nammal endekkaa avare kurichu vicharikka kurichu theriyellam parayam, adinu agaram just think about it, maybe they actually are in a situation where aarengil evadelu marichadakkan povunnayirikkum, angane endengil oru therakku undavum adu kaaranam aayirikkam. Appo nammal aa reethil ingane chindikkumba pala kaaryangalum korchodu namakku manasilakkanum understand cheyya. Appo oru movie undarunnallo Kerala Cafe ennu parnjathu, that was a very popular movie. Adile last oru segment alle pala stories orumichu kondunna oru movie aanu. അപ്പൊ അതിൽ ലാസ്റ്റ് മമ്മൂട്ടി ആക്ട് ചെയ്ത ഒരു ഭാഗം ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഒരു അടിപൊളി. അപ്പൊ ആ കേരള കഫേയില് മമ്മൂട്ടി ആക്ട് ചെയ്ത ആ ഒരു പാർട്ട് ഓഫ് ദി മൂവി ഈസ് വെരി പവർഫുൾ. അതില് മമ്മൂട്ടി ഒരു പിന്നെ ഭയങ്കര ഗ്രംപി ആയിട്ട് ഒരാളാണ്, ഭയങ്കര ദേഷ്യം. അപ്പൊ അയാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ബസ്സിൽ യാത്രയാണ്. ഈ ബസ്സില് മമ്മൂട്ടി കയറിയിട്ട് മമ്മൂട്ടിന്റെ ദേഷ്യവും ആ ഒരു ഇരിപ്പും ഇതൊന്നും ആർക്കും ഇഷ്ടാവുന്നില്ല, ഭയങ്കര ദേഷ്യത്തോടെ. അപ്പം ഡ്രൈവർ എവിടെയോ ഒന്ന് കുറച്ച് സമയത്തിന് നിർത്തിയപ്പോ വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുപ്പിക്കുകയാണ്. അങ്ങനെ വണ്ടി എടുത്ത് പോയി, ഇടയിൽ കുറച്ച് ടൂറിസ്റ്റുകളെല്ലാം കയറുമ്പോ ടൂറിസ്റ്റുകളെ ഒക്കെ കുറച്ച് മമ്മൂട്ടി അവർ ഡാൻസ് ചെയ്യുന്നൊന്നും മമ്മൂട്ടിക്ക് ഇഷ്ടാവുന്നില്ല, അവരൊക്കെ നോക്കി പേടിപ്പിച്ച് എന്തോ ഒരു വഴക്കെന്തോ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ. ബൈ ദി എൻഡ് ഓഫ് ദി ജേർണി എല്ലാവർക്കും ഇയാളെ ഭയങ്കര ദേഷ്യം, ഇയാളെ എങ്ങനെങ്കിലും ഇയാളെ ഇറങ്ങി കിട്ടി എന്ന് പറയുന്ന ഒരു മനസ്സും വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് മമ്മൂട്ടിയുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോ മമ്മൂട്ടി പറയും ഇവിടെ നിർത്ത് നിർത്തുന്നു. ഡ്രൈവർ പോലും ആ ദേഷ്യം കാരണം ഡ്രൈവർ നിർത്താണ്ട് കുറച്ച് മുന്നോട്ട് പോയാൽ നിർത്തി കൊടുക്കുള്ളൂ, നീ കുറച്ചങ്ങ് നടന്നോ എന്നുള്ള ഒരു ഇതിൽ ഇച്ചിരി മുന്നോട്ട് പോയിട്ട്. അപ്പൊ മമ്മൂട്ടി ഇറങ്ങിയ ആ ഒരു സമയത്ത് ഈ ബസ്സിലിരിക്കുന്ന എല്ലാവരും അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അതേ ബ്രിങ്ങിങ് ഒരു കോഫിൻ, അല്ലെങ്കിൽ മരണപ്പെട്ട നമ്മൾ അടക്കുന്ന ആ ഒരു കോഫിനും കൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു വീട്ടിലേക്ക് പോകുന്നത്, മമ്മൂട്ടി ഒരു വീട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പൊ അവിടുന്ന് ഭയങ്കര കരച്ചിലും നിലവിളിയും കേൾക്കുന്നു. അപ്പൊ ബേസിക്കലി ഇയാൾ ഇത്ര കുറെ തിരക്ക് കൂട്ടുന്നതും ഈ ഒരു ഗ്രംപിനെസ്സും ഈ ഒരു വിഷമം കാണിക്കുന്നതും അയാളെ ഉള്ളിൽ കിടക്കുന്ന വിഷമം കാരണമായിരുന്നു. അയാളെ വീട്ടിൽ അടുത്ത് അയാളെ സ്നേഹിക്കുന്ന ആരും മരിച്ചു നടക്കുന്നത് കാണാൻ അയാൾ പോകുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ കിടന്ന് കുട്ടികളിട്ട് ഡാൻസ് കളിക്കുന്നതും പാട്ടിട്ട് ടൂറും ഇതൊന്നും ഇയാൾക്കപ്പോ അതൊക്കെ പ്രശ്നം തന്നെ. ഇയാൾക്ക് ആകെയുള്ളൊരു എന്താ പറയാ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള അവിടെ പെട്ടെന്ന് എത്തണം എന്നുള്ളതാ. അപ്പൊ നമ്മളെ മനസ്സുകൾ ഇങ്ങനെയാണ്, നമ്മളെ വളർച്ചയും ഇതൊക്കെ കാരണം നമ്മള് പല കാര്യങ്ങള് നമ്മൾ വേറെ പ്രെജുഡിസ്ഡ് ആണ്. അപ്പൊ നമ്മളെ പ്രെജുഡിസസ് മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് വൺ സെൽഫ് എംപതിക്ക് വേണ്ടിയിട്ട് ബ്രീത്തിങ് പ്രാക്ടീസസ്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മളെ ഓൺ പ്രെജുഡിസസ് മനസ്സിലാക്കുക. തേർഡ് വൺ ഞാൻ പറഞ്ഞ ആ ഒരു കോഗ്നേറ്റീവ് എഫക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങൾ, ആരെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോഴും അവരെ ഭാഗത്ത് നിന്ന് അവരെ തോട്ട്സ് അവരെ ഫീലിങ്സ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കൊടുക്കുക. ദീസ് ആർ ബേസിക്കലി, കാരണം ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ പഠിപ്പിക്കാനോ ഇത് ഡിസ്കസ് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ ഐ നീഡ് ഡേയ്സ്, രണ്ടു മൂന്ന് ദിവസങ്ങള് വേണ്ടി വരും. അപ്പൊ ഷോർട്ട് ആക്കിയിട്ട് ഇപ്പൊ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മൂന്ന് ടിപ്സ്. ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ് യു സേ. ഓക്കേ മാഡം, താങ്ക് യു. നമുക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് മാഡം നമ്മളെ ഫോറിൽ പറഞ്ഞു തന്നത്. വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഇത്ര കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടഫ് ടാസ്ക്. നമുക്കറിയാം എന്തായാലും നമ്മുടെ മുന്നിലേക്ക് ഇനിയും നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇനിയും മാഡം നമുക്ക് വരും. താങ്ക് യു റഷ മാഡം ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. വളരെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട മഹത്തായ മനോഭാവത്തിലേക്ക് വെളിച്ചം വീശിയ പാഠങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കിത് ജീവിതത്തിലേക്കൊരു മുതൽക്കൂട്ടാവും. അതായത് നമ്മുടെ ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ സെക്രട്ടറി ജെ സി ബദറുദ്ദീനെ ക്ഷണിച്ചുകൊള്ളു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
സോൺ 21 കൊട്ടിക്കലേശത്തിന് ശേഷം ആക്റ്റീവായിട്ട് തന്നെ ജെ സി എ മലപ്പുറം ട്രെയിനിങ് ഫീൽഡിൽ കുതിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിന്റെ ചെയർമാൻ മലപ്പുറത്തിന്റെ ശക്തനായ പ്രസിഡന്റ് സമീർ നെയ്യാറിനെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൂടെ നമ്മുടെയൊക്കെ മലപ്പുറത്തിന്റെ കരുത്തരായിട്ടുള്ള മലപ്പുറത്തിന്റെ ട്രെയിനിങ് മേഖലയിൽ പുതുമകളെ സൃഷ്ടിക്കുന്ന നമ്മുടെ മലപ്പുറത്തിന്റെ വല്ലഭ്ജി ഷർഫുദ്ദീൻ മാഷിനെ നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള സോൺ ഓഫീസർ സുബീർ സാർക്ക് സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അറിവുകൾ പകർന്നു നൽകുകയും വളരെയധികം ആവേശത്തോടെ സംശയങ്ങൾക്ക് ആത്മാർത്ഥമായി തന്നെ 80 രൂപത്തിൽ മറുപടി കൊടുത്ത നമ്മുടെയൊക്കെ 2017 ആക്റ്റീവായിട്ടുള്ള ജെ സി എ മെമ്പർ കൂടിയായിട്ടുള്ള പ്രശാ മേഡത്തിന് സ്നേഹത്തോടെ നിറ പുഞ്ചിരിയോടെ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം വളരെയധികം സർക്കുലേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഒരുപാട് ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ച നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ യൂഫിനെ നന്ദിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ജെ സി എ മെമ്പേഴ്സ്, മറ്റു നോൺ ജെ സി എ മെമ്പേഴ്സ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ജയ് ജെ സി എ, ബി ബെറ്റർ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ബദറുദ്ദീൻ ഒരിക്കൽ കൂടി ട്രെയിനർക്കും അതുപോലെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സിദ്ദീഖ് മേൽമുറിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ജയ് ജെ സി ഐ, ബി ബെറ്റർ.